ഉസ്താദ്. ഉസ്താദിൻ്റെ ക്ലാസ് അൽഹംദുലില്ലാ വളരെ അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറയലും കേൾക്കലുമൊക്കെ നമ്മുടെ സ്വാലിഹായ ഹസനാത്തിൻ്റെ പട്ടികയിൽ അല്ലാഹു സുബ്ഹാനഹു തആല രേഖപ്പെടുത്തുകയും അത് മുഖേന നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പാപങ്ങളിൽ നിന്ന് അല്ലാഹു മാപ്പു തന്ന് പുറത്ത് രക്ഷപ്പെടുത്തി തരികയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. വൈറസ് കൂടെ കൂടെ പ്രശ്നങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ വരായികയല്ല, ആളുകൾ കൂടി വരും, പെട്ടെന്ന് ഒന്നായിട്ട് തെറിച്ചു പോവുകയാണ്. പലപ്പോഴും ക്ലാസ്സിൻ്റെ ഇടയിൽ തന്നെ ബഹുമാനപ്പെട്ട കാക്കൂട്ട് ഉസ്താദിൻ്റെ മൈക്ക് പലപ്പോഴും കൂടെ കൂടെ പോയിക്കൊണ്ടിരുന്നു. ആലും അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല കാര്യങ്ങൾ പറയാൻ, അത് കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് ചെയ്യുകയും അതിനുള്ള മാർഗം അവൻ നമുക്ക് തടസ്സമില്ലാതെ എളുപ്പമാക്കി തരികയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ബാങ്കും ഇഖാമത്തും സംബന്ധമായാണല്ലോ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത്. അതിൻ്റെ ബാക്കി ഭാഗം തന്നെയാണ് ഇന്ന് പറയാനുള്ളത്. നിസ്കാരത്തിന് വേണ്ടി, ഫർദ് നിസ്കാരങ്ങൾക്ക് വേണ്ടി, അതാ ഓ കലാ ഓ ആയ ഫർദ് നിസ്കാരങ്ങൾക്ക് വേണ്ടി ബാങ്കും ഇഖാമത്തും വിളിക്കുന്നതിനെ സംബന്ധിച്ചാണ് നാം പറഞ്ഞു വന്നത്. ഇനി നമുക്ക് പറയാനുള്ളത്, നിസ്കാരത്തിനല്ലാതെ മറ്റ് ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ബാങ്കും ഇഖാമത്തും സുന്നത്തുള്ള സന്ദർഭങ്ങളുണ്ട്. ചില സന്ദർഭങ്ങളിൽ ബാങ്ക് സുന്നത്തുള്ളവയുണ്ട്. ഇവയെ സംബന്ധിച്ച് ഒരു ചെറിയ എത്തിനോട്ടമാണ് ഇനി നമുക്ക് ഇന്ന് തുടങ്ങാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ബാങ്കിൻ്റെ ഈ ഇഖാമത്തിൻ്റെയും ഷർത്തുകളും സുന്നത്തുകളും അത് സംബന്ധമായി വരാവുന്ന സാധ്യതയുള്ള കറാഹത്തുകളുമൊക്കെയാണ് തുടർന്ന് പറയാനുള്ളത്. അൽ അദാനു ലിഗൈരി സ്വലാ എന്നാണ് പാഠത്തിൻ്റെ തലക്കെട്ട്. അൽ അദാനു ബാങ്ക് വിളിക്കൽ, ലിഗൈരി സ്വലാത്തി നിസ്കാരത്തിന് വേണ്ടിയല്ലാതെ മറ്റെന്തോ ആവശ്യങ്ങൾക്ക് വേണ്ടി, എപ്പോഴൊക്കെയാണത് എന്നാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത്. ഒന്ന്, യുസന്നുൽ അദാനു, ബാങ്ക് വിളിക്കൽ സുന്നത്താക്കപ്പെടും. ഫി ഉദുനിൽ മഹ്മൂമി, ദുഃഖിതനായ ആളുടെ ചെവിട്ടിൽ എന്ന് പറഞ്ഞാൽ അയാളുടെ അടുത്ത് വെച്ച് അയാളുടെ ചെവിട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ചെവിട്ട് പിടിച്ചു കൊടുത്തോളൊന്നില്ല, ചെവിട്ടിന്റെ തൊട്ടടുത്ത് വെച്ച്. കാരണം ഒരു വിധത്തിലുള്ള പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ, കാരണം വളരെ പ്രസിദ്ധമായ ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം, ഒരു മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോൾ അദ്ബറ ശൈത്താനു വലഹു ദുറാത്തു, അവൻ പേടിച്ച് പരിഭ്രമിച്ച് ഓടും. അപ്പോ ബാങ്ക് കേൾക്കുന്നിടത്തു നിന്ന് പിശാജ് ഓടിയകലും, ഇഖാമത്ത് വിളിക്കുന്നിടത്തുനിന്നും പിശാജ് ഓടിയകലും. ഇത് ധാരാളം പ്രസിദ്ധമായ സഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടത്. അപ്പോൾ ചില ദുഃഖങ്ങൾ, മുഷിപ്പുകൾ, മനസ്സിന് ബാധിക്കുന്ന വലിയ പ്രയാസങ്ങൾ, അങ്ങനെയുള്ള ദുഃഖിതനായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ചെവിട്ടിൽ ബാങ്ക് വിളിച്ചാൽ അവന് അല്ലാഹു തആല ഈ ബാങ്കിൽ പറയപ്പെട്ട ദിക്റുകളുടെ ബർക്കത്ത് കൊണ്ട് സമാധാനവും സന്തോഷവും നൽകാനിടയുണ്ട്. അതുകൊണ്ട് ബാങ്ക് വിളിക്കൽ ഒരു സുന്നത്താണ് ദുഃഖിതന്റെ. മറ്റൊന്നുൽ മസ്റൂഉ, ബോധം കെട്ടുവരുന്നു. ചില സ്ത്രീകൾക്കൊക്കെ പലപ്പോഴും ഉണ്ട് ഒരു ശൈത്താൻ ഇളകിയിട്ട് ബോധം കെട്ടുവീഴുന്ന രോഗം. ചിലപ്പോൾ പുരുഷന്മാർക്കും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ബോധക്ഷയം ബാധിച്ചു കഴിഞ്ഞാൽ
അവിടെയും പൈശാചികമായ ചില കുഴപ്പങ്ങൾ കാരണമാവാം. അതുകൊണ്ട് അവിടെയും ബാങ്ക് വിളിക്കൽ സുന്നത്താണ്. അവന്റെ ചവിട്ടിൽ ബാങ്ക് വിളിച്ചാൽ ഈ ദിക്ര് കേൾക്കുമ്പോൾ അത് മുഖേന അവന് പിശാചികമായ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാനും ബോധം തെളിഞ്ഞു കിട്ടാനും അത് എളുപ്പമായിരിക്കും. അപ്പൊ രണ്ടായില്ല. മൂന്നാമത്തത് വൽബാനി, കോപിച്ചവൻ, ദേഷ്യം പിടിച്ച് കോപാന്തനായ മനുഷ്യൻ, അവന്റെ ചെവിയിലും ബാങ്ക് വിളിക്കൽ സുന്നത്താണ്. പക്ഷേ തടി കാത്തു വേണ്ടി വരും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ചില ആളുകൾ ഉണ്ടാവും ഈമാനും കാര്യങ്ങളൊന്നും വേണ്ടത്ര ഇല്ല, തക്കവ പറഞ്ഞ ആളാണ്. ഇയാൾ ഇങ്ങോട്ട് ദേഷ്യം പിടിച്ച് കത്തി നിൽക്കുമ്പോൾ അയാളെ ചോട്ടിക്ക് ബാങ്ക് കൊടുക്കാൻ ചെന്നാൽ ചിലപ്പോ അയാളുടെ വിവരക്കേട് കൊണ്ട് ബാങ്ക് കൊടുക്കാൻ ചെന്നവന്റെ ചെവിടടക്കി ചിലപ്പോൾ കിട്ടി എന്ന് വരും. അത് സൂക്ഷിക്കുന്നത് നല്ലതാണ്. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് ഒരിക്കൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വെച്ച്, അതായത് അവിടുത്തെ ശ്രദ്ധയിൽപ്പെടുന്ന ദൂരത്ത്, തൊട്ടടുത്തുനിന്നല്ല, അവിടുത്തെ ശ്രദ്ധയിൽപ്പെടുന്ന, രണ്ടാളുകൾ തമ്മിൽ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊരാൾ കോപ്പം ഇളകി വളരെ ഗൗരവത്തിൽ കോപാന്തനായി അവന്റെ കണ്ണിന് ചുവപ്പ് ബാധിച്ചു, മുഖമൊക്കെ വിവർണമായി, കഴുത്തിലെ ഞരമ്പുകളൊക്കെ എഴുന്നു നിൽക്കുന്ന നിലക്ക്. അപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇപ്പോൾ അവൻ അനുഭവപ്പെടുന്ന ഈ അവസ്ഥക്ക് ഒരു നല്ല പരിഹാരം പറയാനുണ്ട് എനിക്ക്. അവന്റെ അരികെ വെച്ചൊരു ബാങ്ക് വിളിച്ചാൽ അവന്റെ കോപം അടങ്ങിക്കൊള്ളും. കാരണം എപ്പോൾ കോപം ഇരച്ചു കയറുന്നു, അപ്പോഴൊക്കെ പിശാജ് കുട്ടികളുടെ കയ്യിൽ കിട്ടിയ തട്ടുപന്ത് പോലെ മനുഷ്യനെ തട്ടിക്കളിക്കും എന്ന് പറഞ്ഞതായി ഹദീസുകളിലൊക്കെ കാണാം. പിശാജിന് ഏത് സമയത്തും നമ്മെ കഷ്ടപ്പെടുത്താനും പ്രയാസപ്പെടുത്താനും അതുപോലെ തന്നെ ഉസ്വാസ് ഉണ്ടാക്കാനും ഒക്കെ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ ഉസ്വാസുകളൊക്കെ പലപ്പോഴും നമ്മെ വളരെ പ്രയാസങ്ങളിൽ പെടുത്താറുമുണ്ട്. എന്നാൽ കോപാന്തനായ ഒരു മനുഷ്യനെ കുട്ടികളുടെ കയ്യിലുള്ള പന്ത്, ആ പന്ത് കൊണ്ട് അവരെങ്ങനെ തട്ടിക്കളിക്കുമോ അങ്ങനെ മനുഷ്യനെ അവൻ ഉദ്ദേശിച്ചിടത്തൊക്കെ തട്ടിക്കളിക്കാനാവും കോപാന്തനാവുന്ന സമയത്ത്. കാരണം ഒരു അർത്ഥത്തിൽ അവന് ശരിക്കുള്ള വിവേകം തന്നെ നഷ്ടപ്പെട്ടിരിക്കും. ഈ സാഹചര്യത്തിൽ ബാങ്ക് വിളിച്ചാൽ ഈ പിശാചിന്റെ സാന്നിധ്യം തിന്നിന്ന് അവൻ രക്ഷപ്പെടും. അങ്ങനെ അവൻ സമനിലയിലേക്ക് തിരിച്ചു വരാൻ എളുപ്പമാകും. മറ്റൊരു പരിഹാരം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പറഞ്ഞ വേറെ പറഞ്ഞിട്ട് വുദൂ ചെയ്യാൻ. കാരണം പിശാജ് അഗ്നിയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. വെള്ളം കൊണ്ട് അഗ്നിയെ ശമിപ്പിക്കാൻ കഴിയുന്നത് പോലെ വുദൂ കൊണ്ട് കോപത്തെ ശമിപ്പിക്കാൻ കഴിയും. അതുപോലെ നിന്ന് കൊണ്ടിരിക്കുമ്പോൾ നിന്ന സമയത്ത് കോപാന്തനായാൽ ഇരിക്കാനും എന്നിട്ടും ശമനം വരുന്നില്ലെങ്കിൽ നിലത്ത് കിടക്കാനുമൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അമിതമായ ഈ കോപ്പം വിളകൽ, കോപാന്തനാകൽ ആയുസിന് പോലും ഹാനികരമാണ് എന്ന് മനഃശാസ്ത്ര വിദഗ്ധർ പഠിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മളെ ഡോക്ടർ ഗീശീരിയൊക്കെ പോലെയുള്ള അത്തരം കാര്യങ്ങൾ അറിയുന്ന ആളുകൾ അക്കാര്യം വിശദമായി പറയും. അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ ഇപ്പൊ നമ്മൾ പറയുന്നത്, അങ്ങനെയുള്ള ആളുടെ ചവിട്ടിൽ ബാങ്ക് വിളിച്ചാൽ അവന് കോപ്പം ശമിക്കും, അതുകൊണ്ട് അത് സുന്നത്തുണ്ട്. അതുപോലെ തന്നെ വമൻ സാഅ ഖുലുഖുഹു, സ്വഭാവം ദുഷിച്ചവന്റെ അരികെ ബാങ്ക് വിളിക്കലും സുന്നത്തുണ്ട്. അത് മിൻ ഇൻസാനിൻ, മനുഷ്യനാവട്ടെ, ഔ ബഹീമത്തിൻ, അല്ലെങ്കിൽ മൃഗമാകട്ടെ, നാക്കാരി, നമ്മൾ പോറ്റുന്ന ഒരു പശു അല്ലെങ്കിൽ ഒരു മൂരി, അതുപോലത്തെ ഒരു മൃഗം നമ്മൾ പോറ്റുന്നതാണ്, അത് കടുത്ത ദുസ്വഭാവം കാണിക്കുന്നു, അനുസരണക്കേട് കാണിക്കുന്നു, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു, അവിടെയും ബാങ്ക് ഫലപ്രദമാണ് എന്നാണ്. തീപിടുത്തം നടക്കുമ്പോൾ വീടാവട്ടെ അതുപോലത്തെ എന്താവട്ടെ, തീപിടുത്തം നടക്കുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുക. കാട്ടുതീയൊക്കെ വരുന്ന സമയത്ത് കൂട്ടബാങ്ക് കൊടുക്കാനാണ് നിർദ്ദേശം. ഫയർഫോഴ്സുകാരോ അല്ലെങ്കിൽ ഫോറസ്റ്റുകാരോ ഒന്ന് മെനക്കെട്ടാൽ കെടുക്കാൻ കഴിയുന്നതിനേക്കാൾ വളരെ വേഗം. അതുകൊണ്ടത് വേണ്ടെന്നല്ല,
തീ നിയന്ത്രണ വിധേയമാക്കാൻ, ഒരു വേള തീ അണക്കാൻ ഒക്കെ സഹായകമാണ് കൂട്ടമായി ബാങ്ക് വിളിക്കുക തീപിടുത്തമുണ്ടാകുന്ന സമയത്ത്. മറ്റൊന്ന് വഅന്ദ തഗവ്വുലിൽ ഖൈലാൻ, പിശാചുക്കൾ പൊട്ടിച്ചിരുത്താന്നാ പണ്ട് അതിന് പറയാ, പിശാചുക്കൾ നിറം മാറി അല്ലെങ്കിൽ രൂപം മാറി ശല്യങ്ങൾ സൃഷ്ടിക്കുമ്പോൾ, പഴയ കാലത്തൊക്കെ വിജനമായ കാര്യസ്ഥലങ്ങളിലൂടെ മരുപ്രദേശങ്ങളിലൂടെ പോകുമ്പോൾ പൊട്ടിച്ചേത്താൻ നിറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് എന്ന് പറയാറുണ്ട്, വഴി തെറ്റിക്കുന്ന പിശാജാണ്. ഉണ്ടോ ഇല്ലേ അള്ളാഹു അലം. ഷാഫി ഇമാമ പറഞ്ഞത് ലമ്മാറായിത്തു ബനി സമാനി വമാബിഹിൻ ഖില്ലുൻ യുസാഹിബു ഫിഷദായിദി അസ്തഫി ഐഖൻതു അന്നൽ മുസ്തഹീല സലാസത്തുൻ എന്നെനിക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് ഗൗലി എന്ന് പറഞ്ഞിട്ടൊരു പൊട്ടിച്ചേത്താന്ന് പറഞ്ഞിട്ട് സാധനം ഇല്ലാന്ന്, ഏതുവാട്ടെ പിശാചികൾ ബെടപ്പാനും പൊട്ടിച്ചേത്താന്ന് അർത്ഥം വെക്കണ്ട, പൈശാചികമായ ഉപദ്രവം, പിശാചി രൂപം മാറി മനുഷ്യനെ ശല്യം ചെയ്യുകയോ ഉപദ്രവങ്ങൾ വരികയോ ആ സമയത്ത് ആട് കാണാതെ അപശബ്ദങ്ങൾ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ, നമ്മളെ നാട്ടിലൊക്കെ പറയുന്നില്ലേ ഇത് മറ്റേ ചാത്തനേറ് മറ്റേറ് എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെ ഉള്ള പൈശാചികമായ ഉപദ്രവം അനുഭവപ്പെടുന്നിടത്ത് ബാങ്ക് വിളിക്കൽ ഫലപ്രദമാണ്. ഇപ്പൊ യുക്തിവാദികളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ചില ഡോക്ടർമാരും ഒക്കെ പറയുന്നത് അങ്ങനെ രോഗമൊന്നുമല്ല അത്, അല്ലെങ്കിൽ അത് പൈശാചികമൊന്നുമല്ല, ചില ആളുകൾ ചെയ്യുന്ന വിക്രിയാണ്. ആയിക്കോട്ടെ, സമ്മതിച്ചു, ആളുകൾ ചെയ്യുന്നതാണെങ്കിലും സ്വാഭാവികമായി ചെയ്യുന്നതല്ലല്ലോ, അസ്വാഭാവികമായി. ഈ അസ്വാഭാവികമായി ഇങ്ങനെ ഒരു ചാത്തനേറിന്റെ സ്വഭാവം വരുന്നുണ്ടെങ്കിൽ പൈശാചികമായ ഒരു ബാധ അങ്ങനെയുള്ള വ്യക്തികളിൽ ബാധിച്ചിട്ട് അവർ മുഖേനയായിരിക്കും പിശാജ് അത് ചെയ്യുന്നത് എന്നേ ഉള്ളൂ. എങ്കിലും അവിടെ ബാങ്ക് ഫലപ്രദമാണ്. ഇനി പിന്നെ സാധാരണ വ്യാപകമായി നടന്ന് മുസ്ലിം സമുദായത്തിൽ നടന്നു വരുന്ന മറ്റൊരു സുന്നത്ത്, ഒരു സുന്നുല്ലതാനു വല്യക്കാമത്ത്, ഇത് പറഞ്ഞോ ഇതേ പറഞ്ഞൊക്കെ ബാങ്കുള്ളൂ. ദുഃഖിതന്, അതുപോലെ തന്നെ ബോധം കെട്ടവന്, കോപ്പാന്തൻ, അതുപോലെ തന്നെ സ്വഭാവദൂഷ്യം പ്രകടിപ്പിക്കുന്നവൻ, തീപിടുത്തമുണ്ടാവുമ്പോൾ പിശാചി നിറം മാറിക്കൊണ്ട് പല ശല്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ പറഞ്ഞ് ബാങ്ക് മാത്രം വിളിക്കാനാണ്. ഇനി പറയുന്നത് രണ്ടുമാണ്. വയുസന്നുല്ലതാനു, ബാങ്ക് വിളിക്കൽ സുന്നത്താക്കപ്പെടും. വല്യക്കാമത്തു, ഇക്കാമത്ത് വിളിക്കലും സുന്നത്താക്കപ്പെടും. ഫീ ഉദുനൈൽ മൗലൂദി, കുട്ടിയുടെ രണ്ട് ചെവിയിലും, കുട്ടി ആണായാലും പെണ്ണായാലും വലത് ചെവിയിൽ ബാങ്ക് വിളിക്കലും ഇടത് ചെവിയിൽ ഇഖാമത്ത് വിളിക്കലും സുന്നത്താണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പൊന്നുമോള് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ എന്നീ പേരമക്കളെ പ്രസവിച്ചപ്പോൾ ഈ വിവരം അറിഞ്ഞ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരികയും കുഞ്ഞിനെ അവരുടെ കൈ അവിടുത്തെ ഷറഫാക്കപ്പെട്ട തൃക്കയിൽ കൊടുക്കുകയും ചെയ്തപ്പോൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പൊന്നുമക്കളുടെ ചെവിയിൽ ബാങ്കും ഇഖാമത്തും വിളിച്ചു എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. ഇപ്പോ നമ്മളെ നാട്ടിലെ ചില കുട്ടി വഹാബികൾ അതൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പുതിയ വേജാറൊന്നുമില്ല. കാരണം അവർക്ക് ആകെയുള്ള വേജാറ് എന്താന്ന് വെച്ചാല്, ഈ കുട്ടിനെ ഷെയ്ത്താൻ വഴിവയ്പ്പിക്കാതെ നിന്നാൽ പിന്നെ അവർക്ക് ആള് കുറയുമല്ലോ. അപ്പൊ ഈ ബാങ്ക് നല്ല ഇഖ്ലാസുള്ള ആളുകൾ കുട്ടികളുടെ ചവിട്ടിന് ബാങ്കും കാമത്തും കൊടുത്താൽ പിന്നെ അറ്റങ്ങളൊന്നും വഹാബി ആവില്ല. ഇവരുദ്ദേശമാണെങ്കിലോ അംഗസംഖ്യ വർദ്ധിപ്പിച്ച് നാലാം ഗ്രൂപ്പ് വരാൻ പോകല്ലേ. അപ്പൊ ആള് നല്ല ഉണ്ടായിക്കോട്ടെ എന്നുള്ള നിലക്ക് കഴിയുന്നത്ര ബാങ്കും ഇഖാമത്തും വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അത് മുസ്ലിങ്ങൾക്ക് ബാധകമല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാങ്ക് വിളിച്ചു, ഹക്കാമത്ത് വിളിച്ചു എന്ന് ഹദീസിൽ വന്നാൽ അതനുസരിച്ച് അമൽ ചെയ്യുക. എന്നാ പിന്നെ ഒരു ഇഷ്കാലം ഉണ്ടാവും, പോട്ടെ സഹീഹായ ഹദീസ് ആണോ അപ്പൊ അത് അല്ല എന്ന് തന്നെ വെക്കുക, സങ്കല്പിക്കുക. എങ്കിൽ പോലും ഫളായിലുൽ അമാലിൽ,
വഈഫായ ഹദീസ് സ്വീകാര്യമാണ് എന്ന് മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ ഉണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം നവ്വി റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള ഉലമാക്കൾ പഠിപ്പിച്ചത്. അപ്പോ ഇതൊക്കെ ഫളായിലുൽ അമാലിൽ പെട്ടതാ. ചെയ്താൽ പൈശാചികമായ ഉപദ്രവത്തിൽ നിന്നിട്ട് രക്ഷപ്പെടുക എന്ന് പറയുന്ന ഗുണം ലഭിക്കും. അത് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യൽ ഹദീസ് സഹീഹ് അല്ലെങ്കിൽ പോലും ആണെന്ന് തന്നെ പറയാം, ഞാൻ അല്ലെന്ന് വരട്ടെ, വഈഫാണെന്ന് വന്നാൽ പോലും ഫളായിലുൽ അമാലുകളിൽ വഈഫായ ഹദീസ് അമലിന് സ്വീകരിക്കാം എന്നതിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ ലോകത്തുള്ള ഉലമാക്കൾക്ക് ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ലാത്തതാണ്. അതുകൊണ്ട് ബാങ്ക് വലത് ചെവിയിൽ ബാങ്ക് വിളിക്കുക, ഇടത് ചെവിയിൽ ഇഖാമത്ത് വിളിക്കുക. കുട്ടി പെണ്ണാണെങ്കിലും വേണം ബാങ്കും ഇഖാമത്തും, കുട്ടി ആണാണെങ്കിലും വേണം ബാങ്കും ഇഖാമത്തും. ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്, ബാങ്ക് നിസ്കാരത്തിന് ബാങ്ക് വിളിക്കേണ്ടത് പുരുഷന്മാരാണല്ലോ, സ്ത്രീകൾക്ക് ഇഖാമത്ത് മാത്രമല്ലേ ഉള്ളൂ. ആ നിലക്ക് ഈ കുഞ്ഞിന് പെണ്ണാണെങ്കിൽ ഇഖാമത്ത് മാത്രം കൊടുത്താൽ മതിയായിരിക്കും, ബാങ്ക് വേണ്ടിയിരിക്കില്ല എന്ന് ധരിക്കുന്നുണ്ട്. പക്ഷെ അത് ശരിയല്ല. ബാങ്കും ഇഖാമത്തും രണ്ടും പെൺകുട്ടിക്കും സുന്നത്തുണ്ട്, ആൺകുട്ടിക്കും സുന്നത്തുണ്ട്. അതിന്റെ പുറമെ ഇന്നാൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത് ഓതി കുഞ്ഞിനെ മന്ത്രിക്കുന്നത് പ്രത്യേകം നല്ലതാണ് എന്ന് മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കൊച്ചു കുഞ്ഞിനെ പ്രസവിക്കപ്പെട്ട ഉടനെ ബാങ്കും ഇഖാമത്തും വിളിച്ചതിനു ശേഷം മഹദിയായിരിക്കുന്ന മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ, ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹയെ പ്രസവിച്ചപ്പോൾ ആ ഒരു കുഞ്ഞിന് ദുആ ചെയ്ത ദുആ ഉണ്ട്, ഇന്നി ഉഈദുഹ ബിക വ ദുരിയ്യതഹ മിനശ് ശൈത്വാനിർ റജീം. ഈ ആയത്ത് ദുആ എന്ന നിലക്ക് ഓതി മന്ത്രിക്കലും സുന്നത്തുണ്ട്. കുട്ടി ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഓതേണ്ടത് ഇന്നി ഉഈദുഹ ബിക വ ദുരിയ്യതഹ മിനശ് ശൈത്വാനിർ റജീം എന്ന് തന്നെയാണ്. ആൺകുട്ടിയാവുമ്പോ ഇന്നി ഉഈദുഹു ബിക വ ദുരിയ്യതഹു എന്ന് പുല്ലിംഗമാക്കി സർവനാമത്തെ മാറ്റാതെ സ്ത്രീലിംഗമായി തന്നെ ഉഈദുഹ വ ദുരിയ്യതഹ എന്ന് തന്നെയാണ് കുഞ്ഞ് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും പറയേണ്ടത്. കാരണം അത് ഖുർആനിൽ വന്ന മഹദിയായ ഹന്നത്ത് റളിയല്ലാഹു തആല അൻഹ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അത് കുഞ്ഞ് ആണോ പെണ്ണോ നോക്കണ്ട, ആ ബർക്കത്തിന് വേണ്ടി ആ പ്രാർത്ഥന മന്ത്രിച്ച് കുട്ടിയെ ഊതൽ, അതും സുന്നത്തുണ്ട്. ഇന്നാൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത് ഊതൽ അതും പ്രത്യേകം നല്ലതാണ്. കാരണം കുഞ്ഞിന് ഇന്നാൻസല്ലാഹു ഊതി മന്ത്രിച്ചാൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ വ്യഭിചാരം എന്ന് പറയുന്ന വൻപാപത്തിന് കുട്ടി വിധേയനാവില്ല എന്ന് മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പഞ്ഞ് ഏതെങ്കിലും ഒരു അരവഹാബി ചോദിക്കുകയാണ്, ഹൈ അങ്ങനെ ഹദീസിലുണ്ടോ, ഖുർആനിലുണ്ടോ? ഇല്ല എന്നെ വെക്കി. മഹാന്മാരായ അയ്മത്ത് പറഞ്ഞാ മതി, ഇനി ഇല്ല എന്നെ വെച്ചോളൂ. അള്ളാന്റെ ഖുർആനല്ലേ, ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലമാണോ? കുഞ്ഞിനെ കുളിപ്പിച്ച് പ്രസവിച്ച ഉടനെ കുളിപ്പിച്ച് വൃത്തിയാക്കി കുഞ്ഞിന് ആദ്യം കേൾപ്പിക്കുന്ന അള്ളാഹുവിന്റെ ദിക്റാവുന്ന ബാങ്കും ഇഖാമത്തും കൊടുത്തതിന് ശേഷം അള്ളാഹുവിന്റെ കലാമാവുന്ന ഖുർആൻ ഫഖറും അത് എസ്രമിന്നു അള്ളാഹു തആല പൊതുവെ പറഞ്ഞല്ലേ, എപ്പോഴാണെങ്കിലും നിങ്ങൾ കഴിയുന്ന അത്ര സൗകര്യപ്പെടുന്ന അത്ര ഖുർആൻ ഓതിക്കോളിന്ന്. ഈ ഖുർആനോട് ചെങ്ങൾ എന്താണ് ഇത്ര വലിയ വെറുപ്പ്? ഒരു ഫാത്തിയ ഓതി വരയ്ക്കുകയാണെങ്കിൽ അവിടെ എതിര്, അതുപോലെ തന്നെ ജനിച്ച കുട്ടിക്ക് ഒരു ഇന്നാൻസന്നാവ് ഓതി മന്ത്രിക്കുകയാണെങ്കിൽ അവിടെ എതിര്. കാരണം എന്താ, നടക്കട്ടെ അങ്ങട്ട്, കഴിയുന്നത്ര വ്യഭിചാരം നടക്കട്ടെ, അതുപോലെ തന്നെ പിശാജ് പരമാവധി സ്വാധീനം ചെലുത്തട്ടെ, എന്നാലേ നമ്മളെ കമ്മിറ്റി കാണാത്തവനെ കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടായിരിക്കും. അതായാലും സുന്നികൾ ശ്രദ്ധിക്കുക, വലത്തെ ചവിട്ടിൽ ബാങ്ക് വിളിക്കുക, ഇടത്തെ ചവിട്ടിൽ ഇഖാമത്ത് വിളിക്കുക, പിന്നീട് ഇനി ഉഈദുഹാബിക മിനശ്ശൈത്വാനിർ റജീം എന്ന് ഓതി കുഞ്ഞിനെ മന്ത്രിക്കുക. അതിനുശേഷം ഇന്നാൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത് മൂന്ന് പ്രാവശ്യം ഓതി കുഞ്ഞിനെ മന്ത്രിക്കുക. കൂട്ടത്ത് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ മറ്റൊന്ന്, വഖൽഫൽ മുസാഫിരി, യാത്ര പുറപ്പെടുന്നവന്റെ പിന്നിലും. നാളെ ഒരാൾ പറഞ്ഞേക്ക് മുസാഫിർ എന്ന് പറയുകയാണെങ്കിൽ അവനാന്റെ നാട്ടിന്റെ അതിർത്തി വിടണ്ടേ, അപ്പൊ നാട്ടിന്റെ അതിർത്തി വിടുമ്പോഴല്ല, അങ്ങനെയല്ല. യാത്ര പുറപ്പെടുന്നവൻ, ആ പുറപ്പെടാൻ വേണ്ടി യാത്ര ഇറങ്ങുമ്പോൾ അവന്റെ പിന്നിൽ നിന്നുകൊണ്ട് ബാങ്ക് കൂട്ടമായി കൊടുക്കുക, അത് സുന്നത്താണ്.
ഇങ്ങനെ ഇപ്പൊ കുറെ സ്ഥലങ്ങൾ പറഞ്ഞു. അതിലിപ്പം ബാങ്കും ഇഖാമത്തും സുന്നത്തുള്ളത് ഈ കൂട്ടത്തിൽ കുഞ്ഞിന്റെ ചവിട്ടിൽ മാത്രമാണ്, ബാക്കിയുള്ളവർക്കൊക്കെ ബാങ്കാണ്. ഓ, ഇനി ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഷർത്തുകളാണ് ഇനി നമ്മൾ പറയുന്നത്. അതാ ഷുറൂത്തുഹുമാ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഷർത്തുകൾ ഏതൊക്കെ? ഒന്ന്, കൗനുൽ മുഅദ്ദിനി മുസ്ലിമൻ, ബാങ്ക് വിളിക്കുന്നവൻ മുസ്ലിമായിരിക്കണം, അഥവാ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി വിളിക്കുന്ന ബാങ്ക് ഒരു മുസ്ലിം വിളിച്ചിരിക്കണം, ഒരു അഹ്ലുൽ കിതാബിയോ അല്ലാത്തതോ ആയ ഒരു അമുസ്ലിമായ മനുഷ്യൻ ബാങ്ക് വിളിച്ചാൽ ബാങ്ക് സഹിയാവുകയില്ല. നിസ്കരിക്കാൻ വേണ്ടി എന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞ ബോധപൂർവം തന്നെയാണ് പറഞ്ഞത്. അതായത് കുഞ്ഞിന്റെ ചുവട്ടിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ, അവിടെ മുസ്ലിം ആകൽ ഉത്തമമാണ്, പുരുഷനാകലും ഉത്തമമാണ്. ഒരു സ്ഥലത്ത് പുരുഷനില്ല എങ്കിൽ സ്ത്രീക്കും ആ ബാങ്ക് കൊടുക്കാൻ സുന്നത്തുണ്ട്. ഇനി പുരുഷനും ഇല്ല സ്ത്രീയും ഇല്ല മുസ്ലിമായിട്ട്, അമുസ്ലിമായൊരു സ്ത്രീയോ പുരുഷനോ ആണ് അവിടെയുള്ളത് എങ്കിൽ അവർക്കും കൊടുക്കാം കുഞ്ഞിന്റെ ചുവട്ടിൽ കൊടുക്കുന്ന ബാങ്ക്. പക്ഷേ ബാങ്ക് നിസ്കാരത്തിന് വേണ്ടി, അതാണല്ലോ ഔദ്യോഗിക ബാങ്ക്. മറ്റൊക്കെ നമ്മൾ അങ്ങനെ ചില പ്രത്യേക സാഹചര്യത്തിൽ സുന്നത്തുള്ള കാര്യങ്ങൾ പറഞ്ഞതാ. ബാങ്കും ഇഖാമത്തും കൊടുക്കുന്ന ആള് മുസ്ലിം ആയെങ്കിലേ ബാങ്കും ഇഖാമത്തും സഹിയാകൂ. അത് തന്നെ ദക്കറൻ, മുസ്ലിം ആയിരിക്കണം ബാങ്ക് വിളിക്കുന്നവൻ എന്നതുപോലെ തന്നെ പുരുഷനും ആയിരിക്കണം ബാങ്ക് വിളിക്കുന്നവൻ. സ്ത്രീ ബാങ്ക് വിളിച്ചാൽ സഹിയാവുകയില്ല. വരുന്നു, സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിക്കുന്നവരല്ലേ. അപ്പോ ഇമാമ് പുരുഷനാണെങ്കിൽ അതിൻ സ്ത്രീ ആവട്ടെ, എന്നാ ഒരു പൗതി സമത്വം എന്നല്ലോ. ഇനി ഒരു വക്കത്തിൽ പുരുഷൻ ബാങ്ക് കൊടുത്തിട്ട് സ്ത്രീ ഇമാമ് കെട്ടെ, അടുത്ത വക്കത്തിൽ സ്ത്രീ ബാങ്ക് കൊടുത്തിട്ട് പുരുഷൻ ഇമാമ് കെട്ടെ, അങ്ങനെ സമത്വം നിലവിൽ വരട്ടെ എന്നൊക്കെ പറയുന്ന ആളുകൾ വരുന്നു വരുന്നു, അധികം താമസമില്ല അവിടെ വരുന്നു. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ആള് ബാങ്ക് വിളിക്കുന്ന ആള് മുസ്ലിം ആവുന്നത് പോലെ തന്നെ പുരുഷനും ആയിരിക്കണം. സ്ത്രീ ബാങ്ക് വിളിച്ചാൽ ബാങ്ക് ആവില്ല, സഹിയാവില്ല. പക്ഷെ അവിടെ നേരത്തെ പറഞ്ഞു കുഞ്ഞിന്റെ ചവിട്ടിൽ ബാങ്ക് കൊടുക്കുന്നവർക്ക് പുരുഷന്മാരവിടെ ഇല്ല, ഒരു സ്ത്രീയാണുള്ളതെങ്കിൽ സ്ത്രീക്ക് കൊടുക്കുക, അത് നിസ്കാരത്തിനുള്ള ബാങ്കല്ല. അതുകൊണ്ട് പുരുഷനാവണം മുമയ്യസൻ, വകതിരിവെത്തിയവനായിരിക്കണം, 7 വയസ്സ് കഴിഞ്ഞ വകതിരിവുള്ള കുട്ടികളായിരിക്കണം ബാങ്ക് വിളിക്കേണ്ടത്. അതിന് മുമ്പുള്ള കുട്ടികൾ ബാങ്ക് കൊടുത്താൽ സഹിയാവില്ല. അതെന്താ, ഏത് വിഭാഗത്തും കുട്ടി സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്തതാണല്ലോ. അതുകൊണ്ട് തമ്മീസ് ആവുക എന്ന് 7 വയസ്സ് ആവുകയും വകതിരിവുണ്ടാവുകയും വേണം. ഇതിപ്പോ സ്വന്തം ബാങ്ക് വിളിക്കുകയാണെങ്കിൽ അതേസമയത്ത് ഒരാളെ അതിനായി നിയമിക്കുകയാണെങ്കിലോ, അതിന് ഇതിന്റെ പുറമെ വക്കൗനിൽ മൻസൂബി, നിയമിക്കപ്പെടുന്ന ആള് ഭരണാധികാരിയോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളോ ബാങ്കിന് വേണ്ടി നിയമിക്കപ്പെടുന്ന ഒരാളുണ്ട്, ആ ആള് ആയിരിക്കണം മുഖല്ലഫൻ, പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളവനായിരിക്കണം. കുട്ടികളെ മുഅദ്ദിനായി നിയമിക്കാൻ പറ്റില്ല, കുട്ടികളെ മുഅദ്ദിനായി നിയമിക്കാൻ പറ്റില്ല. ചിലപ്പോ ഒരു സമയത്തൊക്കെ ബാങ്ക് വിളിച്ചാൽ സഹിയാവുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞാലും ദേഷ്യം പിടിക്കരുത്, നാട്ടില് പല ഉസ്താദന്മാരും പള്ളിക്കല് മുഅദ്ദിനും ഇമാമും അതുമായിരിക്കും, മദ്രസയിലെ ഉസ്താദും ആയിരിക്കും, അങ്ങനെ ഉസ്താദ് ക്ലാസ്സിലേക്കും അതിൻ്റെ ഇടക്ക് ഇഷാബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ടൊരു കുട്ടികളെ വിടലുണ്ട്. ആ കുട്ടികൾ ഹുറൂഫുകളൊന്നും മഹ്റജിൽ നിന്ന് ശരിക്ക് ഉച്ചരിക്കാനോ ശരിക്ക് ബാങ്കിന്റെ ആദാബുകൾ പാലിക്കാനോ അറിയാത്ത കുട്ടികൾ, പതിവായി അങ്ങനെയുള്ള കുട്ടികളെ കൊണ്ട് ബാങ്ക് വിളിപ്പിക്കുന്ന ചില ഉസ്താദന്മാരുണ്ട്. അവർ ചില അസൗകര്യങ്ങളുള്ളത് കൊണ്ടും ബാങ്കല്ലേ കുട്ടികളും കൊടുക്കാൻ മതിയല്ലോ എന്നുള്ള ഒരു അയഞ്ഞ മനോഭാവം കൊണ്ടുമായിരിക്കും അത് ശരിയല്ല എന്ന്. വലിയവരുണ്ടാവുമ്പോൾ കുട്ടികൾ ബാങ്ക് കൊടുക്കൽ കറാഹത്താണ് എന്ന് ഇനി വരും വരുന്നുണ്ട്. അപ്പൊ അത് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞ് വാളെടുക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഒരു സ്ഥിരമായി പതിവാക്കണ്ട. എന്നാൽ തന്നെ അങ്ങനെ ബാങ്ക് വിളിക്കാൻ വേണ്ടി കുട്ടിയെ വിടുകയാണെങ്കിൽ
ആ കുട്ടിയെ കൊണ്ട് സ്വന്തമായി ഉസ്താദ് ഒന്ന് ബാങ്ക് വിളിപ്പിച്ച് ശരിക്ക് മഹ്റജൊക്കെ ശരിയായ നിനക്ക് ഹുറൂഫുകളൊക്കെ ഉച്ചരിക്കാൻ കുട്ടി പ്രാപ്തനാണോ, അതിന്റെ ആദാബുകളൊക്കെ പാലിക്കാൻ അറിയുമോ എന്ന് നോക്കി അത് കുട്ടിയെ ശീലിപ്പിച്ചുകൊണ്ടായിരിക്കണം. ഇടക്ക് ഒരു പരിശീലനം എന്നുള്ള നിലക്കാവാം, പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു മഹലിന്റെ ഉത്തരവാദപ്പെട്ട വഖ്തറിയിക്കാനുള്ള ബാങ്ക് അത് കൊടുക്കുന്നത് കഴിയുന്നതും പ്രായപൂർത്തി എത്തിയവർ തന്നെ ആവുക, അഥവാ കുട്ടികളെ കൊണ്ടാണെങ്കിൽ കുട്ടികൾക്ക് ശരിക്ക് അതിൻ്റെ ആദാബുകളും അതുപോലെ തന്നെ അതിൻ്റെ ഷുറൂത്തുകളും അഹ്കാമുകളും ഒക്കെ പാലിക്കാൻ കുട്ടിയെ മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമേ പാടുള്ളൂ. അതിനിപ്പം ചിലവർക്ക് ബാങ്ക് വിളിക്കുന്നവർക്ക് തന്നെ അതറിയില്ല. ആട്ടെ, മുക്കല്ലഫ് ആവണം നിയമിക്കപ്പെടുന്ന ആള്. അപ്പൊ കുട്ടിനെ നിയമിച്ചാൽ അല്ലെങ്കിൽ ബുദ്ധിക്ക് തകരാറുള്ള ആളെ നിയമിച്ചാൽ ആ നിയമനം തന്നെ സഹിഹല്ല. അതോടുകൂടി അമീനൻ വിശ്വസ്തനും ആയിരിക്കണം, വിശ്വസ്തനായിരിക്കണം. തന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം യഥാവിധി നിർവഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു വിശ്വസ്തനായ ദീനീബോധമുള്ള ആളായിരിക്കണം. എന്നാലും പോരാ, ആരിഫം ബിൽ ഔഖാത്തി, നിസ്കാര സമയങ്ങളെ സംബന്ധിച്ച് അറിവുള്ളവനും ആയിരിക്കണം. മുമ്പൊക്കെ അത് നല്ല ഉത്തരവാദിത്വമാ എന്ന് പറഞ്ഞാൽ, അന്ന് വ്യാപകമായി ഇങ്ങനെ ക്ലോക്കുകളോ വാച്ചുകളോ സൗകര്യങ്ങളോ സമയമറിയാനില്ല, മറിച്ച് സൂര്യചലനം കൃത്യമായി കണക്കാക്കാനുള്ള ചില അടയാളങ്ങൾ നോക്കി മനസ്സിലാക്കണം, എന്നിട്ട് വഖ്ത് ഓരോ ദിവസവും ബാങ്കിന്റെ സമയം മനസ്സിലാക്കണം. ഇന്ന് വിവരമുള്ള ആളുകൾ നിസ്കാരത്തിന്റെ സമയം കൃത്യമായും ഗോളശാസ്ത്രമനുസരിച്ച് നിർണയിച്ച് അത് അച്ചടിച്ച് പബ്ലിഷ് ചെയ്ത് പള്ളികളിൽ തൂക്കുകയും അല്ലാതെ ദിനപത്രങ്ങളിൽ ദൈനംദിനം പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് സമയമറിയാനുള്ള സൗകര്യം എളുപ്പമായി. വളരെ കൃത്യമായ ക്ലോക്കുകളും മറ്റും നിലവിൽ വന്നതോടുകൂടി സമയം കൃത്യനിഷ്ഠ പാലിക്കാനും എളുപ്പമാണ്, എങ്കിലും സൂക്ഷ്മത പാലിക്കണം. അപ്പോ മുഅദ്ദിൻ മുസ്ലിമാവണം, പുരുഷനാവണം, വകതിരിവുള്ളവനാവണം. അതോടുകൂടി മുഅദ്ദിനായി നിയമിക്കപ്പെടുന്ന ആളാണെങ്കിൽ പ്രായപൂർത്തിയും ബുദ്ധിയുള്ളവനും വിശ്വസ്തനും സമയസംബന്ധിയായ കാര്യങ്ങൾ നന്നായി അറിയുന്നവനും ആയിരിക്കണം. ഇതൊക്കെ ഷർത്താ പറയുന്നത്. അതല്ലെങ്കിൽ ആ നിയമനം തന്നെ സഹിയല്ല, ആ ബാങ്കൽ തന്നെ സഹിയല്ല എന്ന് വരും. രണ്ടാമത്തെ ഷർത്ത്, ദുഹൂലുൽ വഖ്തി, സമയം പ്രവേശിക്കണം. ബാങ്ക് വിളിക്കണമെങ്കിൽ നിസ്കാരങ്ങൾക്ക് വേണ്ടി ബാങ്ക് വിളിക്കുമ്പോൾ സമയം പ്രവേശിച്ചിരിക്കണം. സമയം പ്രവേശിക്കുന്നതിന് മുമ്പ് ബാങ്ക് വിളിക്കൽ ഹറാമാണ്. മുമ്പ് നമ്മളെ നാട്ടിൽ തന്നെ സമീപത്തൊക്കെ ചില മഹല്ലുകളിൽ വെള്ളിയാഴ്ച നേരത്തെ ബാങ്ക് വിളിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. അതറിയാത്തതിന്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തതിന്റെ പേരിലായിരിക്കാം പിന്നീട് അത് ഒഴിവാക്കപ്പെടുകയും ചെയ്തു. പിന്നെ മുമ്പ് കാലത്തൊക്കെ നഗാരടിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ചെണ്ട പോലത്തെ ഒരു സാധനം ഉണ്ട്, അതുമൊരു മുട്ടലുണ്ട് ഇനി ഒരു മണിക്കൂർ മുമ്പ്. അത് പിന്നെ സമയം അറിയിക്കുക എന്നുള്ള നിലക്ക് തെറ്റൊന്നുമില്ല, പക്ഷെ ബാങ്ക് വഖ്താകുന്നതിന് മുമ്പ് വിളിക്കാൻ പാടില്ല. ഏതൊഴിച്ച്? ഒറ്റ ഒന്നൊഴിച്ച്, ലിഗൈരി അദാനി സുബ്ഹി, സുബ്ഹിയുടെ ബാങ്ക് ഒഴിച്ച് ബാക്കിയുള്ളതിനൊക്കെ സമയം കടക്കൽ ഷർത്ത. സമയം കൊടുക്കാതെ പ്രവേശിക്കാതെ ബാങ്ക് വിളിച്ചാൽ സഹിയാവില്ല, മനഃപൂർവ്വം അങ്ങനെ ചെയ്യൽ ഹറാമാവുകയും ചെയ്യും. എന്നാൽ സുബ്ഹിക്ക് അങ്ങനെ ഷർത്തില്ല. പിന്നെ ഫയസിഹു അദാനുഹു, സുബ്ഹിയുടെ വാങ്ക് സഹിയാകും, മിൻ നിസ്ഫിൽ ലൈലി, അർദ്ധരാത്രി മുതൽക്ക്, അർദ്ധരാത്രി കഴിഞ്ഞാൽ രണ്ടാം പകുതിയിലേക്ക് പ്രവേശിച്ചാൽ ബാങ്ക് വിളിക്കാം. അപ്പോ ഒന്നാം ബാങ്ക്, രണ്ടാമത്തെ ബാങ്ക് വഖ്ത് തുറന്നിട്ട് വേണം. എല്ലാ നിസ്കാരം പോലെ തന്നെ സുബ്ഹിക്കുന്നതിന് വഖ്ത് കിടക്കുമ്പോൾ ഒരു ബാങ്ക് വേണം. എന്നാൽ പാതിരാത്രി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും സുബ്ഹിക്ക് ബാങ്ക് വിളിക്കാം. മൂന്നാമത്തേത് കൗനുഹുമാ ബിൽ അറബിയത്തി, നിസ്കാരം അറബിയിലാകുന്നത് പോലെ ഖുത്ബ അറബിയിലാകുന്നത് പോലെ ബാങ്കും അറബിയിലായിരിക്കണം. ഭൂമിയിൽ മുസ്ലിം സമുദായത്തിൽ ആദ്യമായി ഇതൊക്കെ
ദേശീയ ഭാഷ അല്ലെങ്കിൽ മാതൃഭാഷ ഇൽ മാത്രമേ പാടുള്ളൂ, അങ്ങനെയാണ് വേണ്ടത് എന്ന് കൽപ്പിച്ച ആളാണ് മുസ്തഫ കമാൽ പാഷ എന്ന് പറയുന്ന ജൂത ഏജന്റ് ആയിരുന്ന തുർക്കികളുടെ, ആധുനിക തുർക്കിയുടെ നേതാവ്. അതായത് ഖിലാഫത്തിന് തകർത്തെറിയാൻ വേണ്ടി ജൂതന്മാരും നസറാക്കളും കൂടി കൂട്ടുകെട്ടി അവരുടെ കയ്യാളായി, ആയുധമായി ഉപയോഗിച്ച വ്യക്തിയാണ് മുസ്തഫ കമാൽ പാഷ എന്ന പേരിൽ അദ്ദേഹം ആധുനിക തുർക്കിയുടെ രാഷ്ട്രപിതാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത്താതുർക്ക് എന്ന് പറയുന്നതാ രാഷ്ട്രപിതാവ്, തുർക്കികളുടെ പിതാവ് എന്ന് പറഞ്ഞാൽ തുർക്കി രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന മുസ്തഫ കമാലാണ് ആദ്യമായി ഖുതുബ തുർക്കി ഭാഷയിൽ നിർവഹിക്കണം, ബാങ്ക് തുർക്കി ഭാഷയിൽ നിർവഹിക്കണം, പേരുകൾ മുഴുവനും തുർക്കി ഭാഷയിൽ ഇടണം എന്ന് പറഞ്ഞു. അതിന്റെ ആദ്യത്തെ പടി നമ്മളെ വഹാബികൾ ഏറ്റെടുത്തു. എന്താ ഖുതുബ ഏതായാലും മാതൃഭാഷയിലാട്ടെ. അധികം താമസിക്കാതെ അത്താതുർക്കിനെ പിന്തുടർന്ന് ജൂത ക്രിസ്തീയ ശക്തികളുടെ കയ്യിലെ ഉപകരണമായ ഈ തലതിരിഞ്ഞ മുത്തദീകൾ അധികം താമസിയാതെ ബാങ്കും നിസ്കാരവും ഒക്കെ മാതൃഭാഷയിലാക്കും. ഇപ്പൊ തന്നെ ഉണ്ട് നിസ്കാരത്തിലൊക്കെ മാതൃഭാഷയിൽ തന്നെ ദുആ ചെയ്യുക എന്നൊക്കെ പറയുന്നവരുണ്ട്. ഫർദ് പറ്റിയോ പറ്റൂലേ എന്നേ തർക്കമുള്ളൂ, സുന്നത്തിലേതായാലും പറ്റുന്ന, ഇനി കുറച്ച് കഴിയുമ്പോൾ ഫർദുക്കും വരും പിന്നെ ബാങ്കുക്കും വരും. ആട്ടെ, ഏതായാലും മുസ്ലിങ്ങൾക്കത് ബാധകമല്ല. കൗനുഹുമാബിൽ അറബിയത്തി, ബാങ്കും പൂർണ്ണമായിട്ട് അറബിയിലായിരിക്കണം, ഇഖാമത്തും പൂർണ്ണമായിട്ടും അറബിയിലായിരിക്കണം. സംഗതി അതാന് എന്ന് പറഞ്ഞാൽ അറിയിപ്പാണ്, വിളംബരമാണ്, ജനങ്ങൾക്ക് തിരിയാതെ എന്ത് വിളംബരവും അറിയിപ്പുമാണ്, അതവിടെ നോക്കണ്ട. അതങ്ങനെയാണ് ഇസ്ലാമിൽ പൂർവികർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം തൊട്ട് ഇന്ന് വരെ നടന്നു പോകുന്നത്. അതാണ് മുസ്ലിങ്ങളുടെ ജയ്. നാല് കൗനു കുല്ലു മിന്നുമാ മിൻവാഹിദിൻ, ഈ ബാങ്ക് ഒരാൾ നിർവഹിച്ചിരിക്കണം, അതുപോലെ ഇഖാമത്ത് ഒരാൾ നിർവഹിച്ചിരിക്കണം. അവിടെ അർത്ഥം വെക്കുമ്പോൾ പയക്കരുത്, കൗനു കുല്ലു മിന്നുമാ എന്ന് പറഞ്ഞാൽ പയക്കരുത് എന്ന് പറയുന്നത് ചില മദ്രസയിൽ ഉസ്താദന്മാരാരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവരോടാ പറയുന്നത് കേട്ടോ, അല്ലാതെ വലിയ വലിയ ഉസ്താദന്മാരോടല്ല. കൗനു കുല്ലി മിന്നുമാ, ഈ ബാങ്കും ഇഖാമത്തിൽപ്പെട്ട എല്ലാം ആയിരിക്കണം, മിൻ വാഹിദിൻ ഒരാളിൽ നിന്നായിരിക്കണം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ബാങ്ക് കൊടുത്ത ആൾ തന്നെ ഇഖാമത്ത് കൊടുക്കണം എന്നാണോ, അങ്ങനെയല്ല. അത് ഇനി വേറെ പറയും, അത് സുന്നത്തേ ഉള്ളൂ. ബാങ്ക് വിളിച്ച ആൾ തന്നെ ഇഖാമത്ത് നിർവഹിക്കുക എന്നത് സുന്നത്താണ്, ഇവിടെ പറയുന്നത് അതല്ല. ബാങ്ക് വിളിക്കുന്ന ആള് ഒരാളായിരിക്കണം ബാങ്ക് വിളിക്കൽ, ഇഖാമത്ത് കൊടുക്കുന്നത് ഒരാളായിരിക്കണം എന്ന് പറഞ്ഞാൽ പൗദ്യം പൗദ്യാക്കരുത്. അതന്നെ പറയാം, അതിന്റെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഫലായക്ഫി, മതിയാവില്ല, ബാങ്കാണെങ്കിലും മതിയാവില്ല, ഇക്കാമത്താണെങ്കിലും മതിയാവില്ല. അൽ ബിനാഉ അനാ ബാദി മാ അതാ ബിഹി ആഖറു, ഒരാൾ കൊണ്ടുവന്നതിന്റെ ബാക്കി തുടർന്ന് മറ്റൊരാൾ ചെയ്താൽ പോരാ. ഉദാഹരണം, ഒരു മൊല്ല അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് അയാൾ അവിടെ നിർത്തി. അടുത്ത മല്ല ഹയ്യാല സ്വലാ ഹയ്യാല സ്വലാ ഹയ്യാല ഫലാഹ് ഹയ്യാല ഫലാഹ്, ഇനി മറ്റൊരാൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ പറ്റൂല, ആരാണോ തുടങ്ങിയത് അയാൾ തന്നെ അത് പൂർത്തിയാക്കണം. ഇനി അയാൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും തടസ്സം വന്നു എന്നാൽ രണ്ടാമത് തുടങ്ങുന്ന ആള് ഫസ്റ്റ് മുതൽ തന്നെ തുടങ്ങണം, മറ്റേ ആള് തുടങ്ങിയതിന്റെ ബാക്കി എടുത്താ പോരാ. അതാപ്പ പറഞ്ഞത്, മനസ്സിലായില്ലേ? കൗനു കുല്ലു മിന്നുമ, ഈ ബാങ്ക് ഇഖാമത്തിൽപ്പെട്ട ഓരോന്നും ആയിരിക്കണം, മിൻ വാഹിദിൻ, ഒരു വ്യക്തിയിൽ നിന്ന്, ഇടമുറിയരുത് എന്നർത്ഥം. അഥവാ ഫലാഖിൽ ബിനാഉ അലാ ബാദിമാ അതാ ബിഹി ആഖറു, മറ്റൊരാൾ കൊണ്ടുവന്നതിന്റെ ബാക്കി എടുത്തു പൂർത്തിയാക്കിയാൽ പോരാ. ഇടക്ക് അദ്ദേഹത്തിന് ഒന്നാമത് തുടങ്ങിയ വ്യക്തിക്ക് എന്തെങ്കിലും തടസ്സം നേരിട്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ അദ്ദേഹം പറഞ്ഞ് എവിടെ എത്തിയോ അതിന്റെ ബാക്കി ചെയ്താൽ പോരാ, ആദ്യമേ മുതൽ തന്നെ രണ്ടാമത്താൾ ചെയ്യണം എന്നാണ് പറഞ്ഞതിനർത്ഥം. അത് ബാങ്കും അങ്ങനെ തന്നെ, ഇഖാമത്തും അങ്ങനെ തന്നെ. അഞ്ച് അത്തർത്തീബു ബൈന കലിമാതിഹിമാ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും കലിമത്തുകൾ തർത്തീബ് പാലിക്കുക, ക്രമം പാലിക്കുക, വൺ ബൈ വൺ ആയി കൊണ്ടുവരിക എന്നർത്ഥം. നേരെ ഹയ്യൽ ഫലാഹ് ഹയ്യൽ ഫലാഹ് ഹയ്യൽ സ്വലാ ഹയ്യൽ സ്വലാ തിരിച്ചു പറയാൻ പറ്റൂല. ആദ്യം ഹയ്യൽ സ്വലാ പറഞ്ഞിട്ട് വേണം
പിന്നെ ആയിരിക്കണം ഹയ്യാൻ അൽ ഫലാഹ് പറയേണ്ടത്. എന്നതുപോലെ അശ്വതു അന്ന മുഹമ്മദ് റസൂലുള്ള പറഞ്ഞിട്ട് അശ്വതു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പോ ആ വാചകങ്ങളുടെ ക്രമം പാലിച്ച് ഒന്നാമത്തത് ഒന്നാമത്തതും രണ്ടാമത്തത് രണ്ടാമതും മൂന്നാമത്തത് മൂന്നാമതുമായി കൊണ്ടുവരിക, ക്രമത്തിൽ കൊണ്ടുവരിക. വബൈനൽ അദാനി വല്ലിഖാമത്തി, ഇനി ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലും ക്രമം പാലിക്കുക എന്ന് പറഞ്ഞാൽ, ഒരാൾ ആദ്യം ഇഖാമത്ത് കൊണ്ടു കൊടുത്തു എന്നിട്ട് പിന്നെ ബാങ്ക് കൊടുത്തു, അത് പറ്റൂല. ആദ്യം ബാങ്ക് വിളിക്കണം, അതിനുശേഷമേ ഇഖാമത്ത് വിളിക്കാവൂ. ഷർത്ത പറയുന്നത് അപ്പൊ കെലിമത്തുകൾക്കിടയിൽ തർത്തീബാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അക്ബർ കൊണ്ട് തുടങ്ങി ലാസ്റ്റ് വരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അവസാനിക്കുന്ന ആ പ്രത്യേക ക്രമത്തിൽ തന്നെ പറയുക. ബാങ്കിലും അങ്ങനെ തന്നെ പറയുക, ഇഖാമത്തിലും അങ്ങനെ തന്നെ പറയുക. അതുപോലെ തന്നെ ബാങ്ക് ഇഖാമത്തിന്റെ ഇടയിൽ തർത്തീബാക്കുക, ആദ്യം ബാങ്ക് വിളിക്കുക, അതിനുശേഷം ഇഖാമത്ത് വിളിക്കുക. ആറ്, അൽ വിലാഉ ബൈന കലിമാതിഹിമ, ബാങ്ക് ഇഖാമത്തിന്റെ വാചകങ്ങൾക്കിടയിൽ തുടർച്ചയാക്കുക. ഒരു കെലിമത്ത് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അടുത്ത കെലിമത്ത് ഉച്ചരിക്കുന്നതിന്റെ ഇടക്ക് അമിതമായ നിശബ്ദത പാലിക്കുകയോ ഇത് ഇന്റെ മസലഹത്തുമായി ബന്ധപ്പെട്ട അത്യാവശ്യമുള്ളതല്ലാത്ത മറ്റ് കാര്യങ്ങൾ ഇടക്ക് പറയുകയോ ചെയ്യാതിരിക്കണം എന്നർത്ഥം. ഒരാളിപ്പോ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് പിന്നില്ല, പിന്നെ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അശ്വതു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങുന്നത്, അത് പാടില്ല. മോലാത്ത് അമിതമായി ദീർഘിപ്പിച്ചുകൊണ്ട് ഇടമുറിക്കരുത്, ഒന്ന്. രണ്ടാമത്തേത്, കൂടാതെ കഴിയാത്ത ലറൂറിയായ അനിവാര്യമായതല്ലാത്ത പുറമെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഇടക്ക് സംസാരിക്കാതിരിക്കുക. അധികരിച്ചാൽ പാത്തുലാവും തടക്കം നേടാമെന്ന് കൊണ്ടുവരണം. ഒന്നോ രണ്ടോ കിലിമത്തൊക്കെ വന്നാൽ കറാഹത്ത് വരുന്നുള്ളൂ. അതുപോലെ ബൈനൽ ഇഖാമത്തി വസ്സലാത്തി, ഇഖാമത്തിന്റെയും നിസ്കാരത്തിന്റെയും ഇടക്കും മുവാലാത്ത്. ബാങ്ക് ഇഖാമത്തിന്റെ ഇടയിൽ മുവാലാത്ത് വേണ്ട, ബാങ്കിന്റെ കെലിമത്തുകൾക്കിടയിൽ ഇഖാമത്തിന്റെ കെലിമത്തുകൾക്കിടയിൽ മുവാലാത്ത്. അതുപോലെ തന്നെ ഇഖാമത്തിന്റെയും നിസ്കാരത്തിന്റെയും ഇടയിൽ മുവാ, ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധിക സമയം സുക്കൂത്താകാനോ അതല്ലെങ്കിൽ അതിന്റെ മസലഹത്തിന് വേണ്ടിയല്ലാത്ത കാര്യങ്ങളുടെ ഇടക്ക് സംസാരിക്കാനോ പാടില്ല. ഉടനെ നിസ്കരിക്കാൻ, അല്ലെങ്കിൽ ആ ഇഖാമത്ത് ഇതിന്റെ പരിഗണിക്കപ്പെടുന്നതല്ല. ഏഴ്, ഇസ്മാഉൽ മുൻഫരിദി നഫ്സഹു, ഒരാൾ തനിക്ക് വേണ്ടി ഒറ്റയ്ക്ക് നിസ്കരിക്കണം. ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ടും ബാങ്കും സുന്നത്തുണ്ട്, ഇഖാമത്തും സുന്നത്തുണ്ടല്ലോ. എങ്കിൽ അത് അവനവൻ തന്റെ താൻ തന്റെ ശരീരത്തെങ്കിലും കേൾപ്പിച്ചിരിക്കുക, അത് ഷർത്ത്. അതിൽ കുറഞ്ഞാൽ ബാങ്ക് ആവൂല എന്നർത്ഥം, അതിൽ കുറഞ്ഞാൽ ഇഖാമത്താവൂല. കൂടുതൽ ശബ്ദത്തിൽ പറയാ നല്ലത് തന്നെ. അഞ്ഞു പറയും സുന്നത്തിന്റെ കൂട്ടത്തിൽ പറയും. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനാണെങ്കിലും ഉച്ചത്തിൽ പറയുന്ന സുന്നത്തുണ്ട്. പക്ഷേ ബാങ്ക് വിളിച്ചു എന്ന സുന്നത്ത് കിട്ടണമെങ്കിൽ, ഇഖാമത്ത് വിളിച്ചു എന്ന സുന്നത്ത് കിട്ടണം എങ്കിൽ, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനാണെങ്കിൽ അവനവന്റെ ശരീരത്തെ കേൾപ്പിച്ചാൽ മതി, കൂടുതലാക്കണോട് കേടില്ല, അത്രയും മതി, അത് ഷർത്താണ്, അത് കുറഞ്ഞാൽ പറ്റൂല. വൽ ജഹ്റു ബിൽ ജമാഅ, ജമാഅത്തിന് വേണ്ടിയാണ് ബാങ്കും ഇഖാമത്തും വിളിക്കുന്നതെങ്കിൽ ഉച്ചത്തിൽ പറയുക എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് എങ്കിലും കേൾക്കാവുന്ന അത്രയും ശബ്ദം. അവനവന്റെ ശരീരം കേട്ടാ പോരാ, സാധാരണഗതിയിൽ ഒരാൾ മറ്റൊരാളുമായി സംഭാഷണം നടത്തുമ്പോഴുള്ള അകലത്തിൽ, അതിന് പറയാം മജ്ലിസു തഖാതുബ്, രണ്ടാളുകൾ തമ്മിൽ സംഭാഷണം നടത്തുന്ന അകലത്തിൽ നിൽക്കുന്ന ഒരാള് ഈ കെലിമത്തുകൾ പൂർണ്ണമായും കേൾക്കണം, ഇഖാമത്തിന്റെയും ബാങ്കിന്റെയും. എങ്കിലേ ജമാഅത്തിന് വേണ്ടി ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും സുന്നത്ത് കിട്ടുള്ളൂ. ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അവനവന്റെ സ്വന്തം ശരീരം കേട്ടാൽ മതി, എന്നാലും സുന്നത്ത് കിട്ടും. ഇവിടെ രണ്ടോടത്തിലും ഉയർത്തുക, അത് വേറെ വിഷയം. അതിന് പറയുന്ന സുന്നത്തുകൾ, ഇത്രയും പറഞ്ഞത് ഷർത്തുകളാണ്. അങ്ങനെ ഏഴ് ഷർത്തുകളാണ് ബാങ്കിനും ഇഖാമത്തിനും. ഓക്കെ, ഇന്ന് അത് മതി നിൽക്കാം. ഇനി സുന്നത്തുകളാണ്, സുന്നത്തിലേക്ക് കടന്ന ഒരുപാട് വളരെ കൂടുതലുണ്ട്. അത് ഇൻഷാല്ലാ തുടർന്ന് ഉള്ള ക്ലാസ്സുകളിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. ഇന്ന് കാര്യമായ കട്ടൊന്നും അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല നിലനിർത്തി തരട്ടെ എന്ന് ദുആ ചെയ്യുക. ഇനി കുറച്ച് സമയം ബൈലക്സ് എത്രത്തോളം നമ്മൾക്ക് അനുകൂലമായി നിന്ന് കിട്ടുമോ അതിനനുസരിച്ച് കുറച്ച് സമയം നമുക്ക് സംശയ നിവാരണമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ലത് പഠിക്കാനും നല്ലത് പറയാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലവരോട് ഒന്നിച്ചൊരുമിച്ച് കൂടാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി
മൈക്ക് കൈമാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ചില ആളുകൾ നിസ്കാരത്തിന് വേണ്ടി നെയ്യത്ത് ചൊല്ലി ഒരുപാട് സമയം കളയുകയും ഇമാം ഉസ്വാസിന്റെ പേരിൽ ഇമാമ് റുക്കുവിലെത്തിക്കഴിയുമ്പോഴേക്ക് ആയിരിക്കും അവൻ കൈകെട്ടുന്നത്. അങ്ങനെ ആവുന്ന സന്ദർഭത്തിൽ അവനക്ക് ഫാത്തിഹ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെ ആവുമ്പോൾ നമസ്കാരം ശരിയാവുമോ? അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അത്തഹിയാത്തിലിരിക്കുമ്പോൾ ചില ആളുകൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ വിരല് വല്ലാതെ അനക്കിക്കൊണ്ടിരിക്കുന്നു, ഇതിന് വല്ല ആധികാരികതയും ഉണ്ടോ എന്നറിയാൻ ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തെക്കുമൽ ഉസ്താദ് വന്നീനി, എന്തേ ഡിസിയായി പോയതാണോ സംശയമുണ്ട്. മുകളിൽ വന്നിരുന്നു തെക്കുമൽ ഉസ്താദ്, ആ അപ്പൊ വന്ന് ഡിസിയായതായി തോന്നുന്നു. തെക്കുമൽ ഉസ്താദ് മുകളിൽ വന്ന് അതിൻ്റെ ഇടക്ക് മൈക്കെടുത്ത് കണ്ടില്ല, അപ്പോഴത്തെ പെട്ടെന്ന് താഴെ കണ്ടു, പിന്നെ ഇടക്ക് കാണാതെയായി. എന്തോ പറയാനുണ്ടാവും കാര്യമായിട്ട്, അതുകൊണ്ടാണ് മുകളിൽ വന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഉസ്താദ് ഒന്ന് മുകളിൽ വന്നിട്ട് ചോദ്യം ഒരാൾ ചോദിച്ചിട്ടാട്ടെ, ഉസ്താദ് ഒന്ന് മുകളിൽ വന്നിട്ട് എന്താ പറയാനുള്ളത് ചിലത് പറഞ്ഞതിന് ശേഷം ഇൻഷാല്ലാ നമുക്ക് ചോദ്യോത്തരത്തിൽ തുടരാം. ഉസ്താദ് ആ ഡിസൈവിനി, അത് ചിലർക്ക് ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ഉസ്താദ് വരികയാണെങ്കിൽ ഞാൻ മൈക്ക് വിടും. ഒന്ന്, ഉസ്വാസ് പരമാവധി കുറക്കുക. അതായത് ഇതിങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഡിസൈക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. ഉസ്വാസിന് ഇസ്ലാമിൽ ഒരു അടിസ്ഥാനമില്ല. പിശാചിന്റെ ഉപദ്രവമാണ്, പൈശാചികമാണ്, മാനസിക രോഗത്തിന്റെ ഭാഗമാണ്. നല്ല വിദഗ്ധരായ കൗൺസിലിങ്ങിന് കഴിവുള്ള വിവരമുള്ള ആളുകളെ സമീപിച്ച് ഈ ഉസ്വാസുള്ള ആളുകളെ കൗൺസിലിങ്ങിന് വിധേയമാക്കി ചികിത്സിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ അതൊരു സൂക്ഷ്മതയുടെ വറയിൻ്റെ ഭാഗമല്ല, മാനസിക രോഗത്തിൻ്റെ ഭാഗമാണ്. അതിന് അടിയന്തരമായി ചികിത്സിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇയാൾ തക്ബീർ കെട്ടിയപ്പോൾ ഇമാം റുക്കുവിൽ പോയി എങ്കിൽ അയാൾക്ക് ഫാത്തിഹ ഇമാമ് ചുമക്കും, കൂട്ടത്തിൽ റുക്കുവിൽ പോകാവുന്നതാണ്. പക്ഷേ അത് പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല ഉസ്വാസ്. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അവിടെ ആവട്ടെ, ഫാത്തിഹ ഓതുന്നിടത്താവട്ടെ, അല്ലാത്ത സ്ഥലത്താവട്ടെ, ഏത് ഭാഗത്ത് ഉസ്വാസ് കാണുന്നുണ്ടെങ്കിലും ഉടനെ ഒരു വിദഗ്ധനായ കൗൺസിലറെ സമീപിച്ച് കൗൺസിലിങ്ങിന് വിധേയമാക്കി ചികിത്സിക്കേണ്ടതാണ്. അതൊരു രോഗമാണ്, പിശാചിന്റെ ഉപദ്രവത്തിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. ഒന്ന്, രണ്ടാമത്തെ എന്തേന്ന് ചോദിച്ചിന്, അല്ലെങ്കിൽ തന്നെ ചോദിക്കാനും ഇത് മൈക്ക് കിട്ടാൻ തന്നെ പണിയാണ്. അതിൻ്റെ ഇടക്ക് കിട്ടിയിട്ട് ചോദിക്കുമ്പോൾ ഒന്നായിട്ട് ചോദിച്ചാൽ ഓർമ്മ ഉണ്ടാവില്ലല്ലോ, അതാണ് പ്രശ്നം. ആരെങ്കിലും ഇവിടെ അടിക്കുകയാണെങ്കിൽ പറയാം. ആ വിരലനക്ക്, ആ ഓക്കെ, വിരലനക്ക്, വിരലനക്ക് ഷാഫി മദ്ഹബ് അനുസരിച്ച് കറാഹത്താണ്. ഒരു കയ്യാവുന്ന ഒരു അവയവം മൊത്തം അനക്കിയാല് നിസ്കാരം തന്നെ ബാത്തിലാവും. അതേസമയത്ത് വിരല് മാത്രം അനക്കുന്നത് കറാഹത്താണ്. കണ്ണിന്റെ പോളകൾ ഇങ്ങനെ ചിമ്മിൻ തുറന്നുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ നാവ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, പിന്നെ വിരല് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക പോലെയുള്ളതൊക്കെ കറാഹത്താണെന്ന് നിസ്കാരത്തിന് കൂലി നഷ്ടപ്പെടുത്തും. എന്നാൽ ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നത് ചില മദ്ഹബുകളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് മദ്ഹബ് സ്വീകരിച്ചു കൊണ്ടാണെങ്കിൽ തെറ്റില്ല, ഇല്ലെങ്കിലോ നമ്മളെ ഇടയിലുള്ള ആൾക്കാർ ഈ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അവർക്ക് തൗഹീദിൽ സംശയമാണെന്ന. ആകെ തന്നെ ആ വർഗം തന്നെ സംശയം ത്തിന്റെ കൂട്ടർ അതിനായിട്ട് ജീവിക്കുന്നവരാ. സ്വന്തം സംശയം മറ്റുള്ളവരെ സംശയത്തിലാക്കുക, അങ്ങനെ ആളുകൾ മൊത്തം കാര്യങ്ങളിൽ സംശയം ഇട്ടുകൊടുത്തുകൊണ്ട് ഉസ്വാസാക്കുന്ന ഒരു കൂട്ടരാണ്. അപ്പൊ അവർക്ക് തൗഹീദിനും ഇഷ്കാലുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന സമയത്താണല്ലോ വിരല് ഉയർത്തുന്നത്. തൗഹീദിൽ, അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് ഇഷാറത്താണത്. അതങ്ങനെ ഉറച്ചൊരു തൗഹീദ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കാം ഇമാം ഷാഫി റളിയല്ലാഹു തആല എന്ന് തങ്ങൾ പറഞ്ഞു. അതങ്ങനെ അവിടെ ഉയർത്തിപ്പിടിക്കല്ലാതെ ഇളക്കാൻ നിൽക്കണ്ട, ഉറപ്പിച്ചവിടെ പിടിക്കുക.
അപ്പോ എന്നാ ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുന്നത്തുണ്ട്, ആ ഇമാമിയങ്ങളെ പിന്തുടർന്നുകൊണ്ടാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ, അല്ലാതെ ചെയ്യുന്നവർക്ക് തൗഹീദിലുള്ള അളക്കാണ്, നമ്മൾക്കത് ചെയ്യാൻ പാടില്ല. നിസ്കാരത്തിന്റെ കൂലി നഷ്ടപ്പെടുത്തും, നിസ്കാരം ബാത്തിലാവില്ലെങ്കിലും നിസ്കാരത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടും, അതുകൊണ്ട് അത് കറാഹത്താണ്, ചെയ്യാൻ പാടില്ല. ഉസ്താദ് വന്നിന് ഉസ്താദ് മൈക്ക് എടുത്തോളി, ഇടക്ക് ഇങ്ങനെ ബിസിയായി പോകുന്നുണ്ട്, ഞാൻ മൈക്ക് വിട്ടു. ആ ഉസ്താദേ, പിന്നെ നേരത്തെ എന്തോ പിന്നെ പ്രശ്നം പറ്റി. പിന്നെ ഉസ്താദിന് ശേഷം ഉസ്താദിന്റെ സൗകര്യം പോലെ ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദിന്റെ അനുജൻ ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദ് നബറുള്ള മുറക്കഥ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ നമ്മുടെ റൂമിൽ 4-5 ഖത്തം ഓതി തീർത്തിട്ടുണ്ട്. അത് 1-2 ദിവസം വൈകി പറയാൻ ഇന്നലൊക്കെ പ്രശ്നം കാരണത്താൽ റൂമിന്റെ. അപ്പൊ ഇൻഷാല്ലാ ഇന്ന് ഡിസികളും പ്രശ്നങ്ങളും കൂടുതൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇൻഷാല്ലാ ഉസ്താദ് ഇതിന്റെ ഒരു ഒഴിവ് സമയത്ത് നോക്കിയിട്ട് ഖത്തം ദുആ നടത്താൻ നന്നായിരുന്നു എന്ന് അറിയിക്കുന്നു. ഇൻഷാല്ല സൗകര്യം പോലെ ഉസ്താദ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹക്കീമേൻ മൈക്ക് എടുക്കുന്നില്ലേ? സ്ഥലത്തുണ്ടോ ഹക്കീമേൻ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ മൈക്ക് എടുക്കുന്നു. മൈക്ക് എടുക്കാത്തതുകൊണ്ട് ഞാൻ അടുത്തതാണ്, ഞാൻ കഴിഞ്ഞിട്ട് എടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദിന്റെ ചോദ്യം, യാത്ര പുറപ്പെടുമ്പോഴും അല്ലെങ്കിൽ ഒരാൾ മറ്റുള്ളവരെ പുറപ്പെടുവിച്ചാൽ അവർക്ക് ബാങ്ക് കൊടുക്കൽ സുന്നത്തുണ്ടോ എന്ന് ഉസ്താദ് പറഞ്ഞു തരണം. ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ കുറച്ച് ലേറ്റായിരുന്നു, സുന്നത്തിന്റെ ഭാഗം ഏകദേശം കഴിഞ്ഞിരുന്നു. ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലൈക്കും അസ്സലാം. അത് പറഞ്ഞു, യാത്ര പുറപ്പെടുന്നവന്റെ പിന്നിൽ നിന്നിട്ട് മറ്റുള്ളവരാ പങ്കെടുക്കേണ്ടത്, യാത്ര പോകുന്നവനല്ല പങ്കെടുക്കേണ്ടത്. യാത്ര പുറപ്പെടുന്നവന്റെ പിന്നിൽ ബാക്കിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർ പങ്കെടുക്കുക, അതാണ് സുന്നത്ത്. അത് ഒരു സുന്നത്താണ്, പഴയ കാലത്തൊക്കെ വ്യാപകമായി ചെയ്തിരുന്നതാണ്. ഇപ്പൊ പരക്കെ എല്ലാവരും യാത്രക്കാരായതുകൊണ്ടോ എന്തോ, അല്ലെങ്കിൽ പല സുന്നത്തുകളും കാലഗതിയിൽ ജനങ്ങൾ അവഗണിക്കുന്നത് കൊണ്ടോ എന്തോ ഇപ്പൊ അങ്ങനെ പരക്കെ കാണാറില്ല, ചുരുക്കം അപൂർവം ചില സന്ദർഭങ്ങളിലില്ലാതെ. യാത്രക്ക് പുറപ്പെടുന്നവർ ഹലാലായ യാത്ര ഏതായാലും അജ്ജിനോണൂലെന്ന് മാത്രമല്ല, ഹലാലായ യാത്രക്ക് പുറപ്പെടുന്നവന്റെ പിന്നിൽ ബാങ്ക് വിളിക്കൽ സുന്നത്തുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ്, ഞാൻ ചോദിക്കുന്നത്, ഇത് തൊട്ട് മുമ്പ് കായക്കോട്ടും ഉസ്താദിന്റെ ഹുക്കൂക്കുൽ വാലിദൈൻ വിഷയത്തിൽ വന്ന സമയത്ത് ഒരു സ്ത്രീയിൽ നിന്ന് എത്തിയ പി എം ആണ്, അത് ഭർത്താവിന് വേണ്ടി ചോദിക്കുന്നതാണ്. പിന്നെ ഉമ്മ അജ്ജിന് പോകാൻ പിന്നെ അപേക്ഷ കൊടുത്തു, അപ്പോൾ കിട്ടിയിട്ടില്ല. പക്ഷേ ഭർത്താവിന് എല്ലാ ഹജ്ജ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടായിട്ടും ഭർത്താവിനോട് ഹജ്ജ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഭർത്താവ് പറയുന്നത്, ഉമ്മ ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഹജ്ജ് ചെയ്യുന്ന ഉമ്മാക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഹജ്ജ് ഇപ്പൊ ചെയ്യുന്നില്ല, ഉമ്മ ചെയ്തതിന് ശേഷം ചെയ്യുന്ന ഇത് പിന്നെ തെറ്റാവുമോ എന്ന് ചോദിച്ചൊരു ചോദ്യം വന്നിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല നേരത്തെ കായക്കൂട്ട ഉസ്താദിന്റെ പിന്നെ ഉക്കുകുൽ വാലിദൈന് വിഷയം വന്നപ്പം വന്ന ചോദ്യമാണ്. പക്ഷെ അപ്പൊ ഉസ്താദ് ബിസി ആയത് പിന്നെ പെട്ടെന്ന് നിർത്തിയോണ്ട് അത് ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒക്കെ ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഉമ്മ ഹജ്ജ് ചെയ്യാതെ, ഞാൻ ഹജ്ജ് ചെയ്യുന്നത് ഉമ്മാക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഉമ്മ ചെയ്തിട്ട് അല്ലെങ്കിൽ ഉമ്മാന്റെ കൂടെ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയുന്നത് ഉമ്മാനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്, ഹജ്ജ് ഫർളുള്ള ഒരാള് അതിനുള്ള സൗകര്യങ്ങൾ ഒത്തിണങ്ങിയിട്ട് ഹജ്ജ് ചെയ്യാതെ പിന്തിച്ചു, അങ്ങനെ ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം ലഭിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ അയാൾ അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരനാകും, ഫാസിഖായി തീരും. അങ്ങനൊരു പ്രയാസം ഇതിൽ ഈ വിഷയത്തിലുണ്ട്. സംഗതി വളരെ നല്ലൊരു ചിന്തയാണ് അദ്ദേഹത്തിന്റെ ചിന്ത. ആ ചിന്തയെ കുറ്റപ്പെടുത്താൻ നിവൃത്തിയില്ല, തന്നെയല്ല അതിൽ വലിയൊരു അദബുണ്ട്. ഉമ്മയെ ആദരിച്ചുകൊണ്ട് ഉമ്മയെ ബഹുമാനിച്ചുകൊണ്ടുള്ള വലിയൊരു ആദരവുണ്ട്. സാധാരണ ഭൗതിക കാര്യങ്ങളിലൊക്കെയാണെങ്കിൽ അത് വേണ്ടതും ആണ്. ഏത് പണ്ട് മക്കളും ഭാര്യയും ഒക്കെ ഉള്ള ഒരാളുകൾ ഉമ്മ വാപ്പാമാർക്ക് പാല് കൊടുത്തിട്ട് താൻ കുടിക്കലും മക്കൾക്കും ഭാര്യക്കും കൊടുക്കാറുമുള്ളൂ. അങ്ങനെ പതിവുള്ള ഒരാൾ ഒരു ദിവസം തിരിച്ചെത്താൻ താമസിച്ചപ്പോ മാതാപിതാക്കൾ വൃദ്ധന്മാരായിരുന്നു, അവർ ഉറങ്ങിപ്പോയി.
പാലുമായി വന്നു നോക്കുമ്പം അവർ ഉറങ്ങിക്കിടക്കുന്നു. അങ്ങനെ അവരുണർന്ന് അവർക്ക് പാല് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഭാര്യക്കും മക്കൾക്കും കൊടുക്കൂ എന്ന വാശിയിൽ നിർബന്ധം പിടിച്ച് ആ വ്യക്തി നേരം പുലരാനാവുന്നത് വരെ ഫജിർ വരെ അങ്ങനെ നിൽക്കുകയും ഫജിറായി ഉമ്മയും വാപ്പയും ഉണർന്നതിന് ശേഷം അവർക്ക് കൊടുത്തതിന് ശേഷമാണ് താൻ കുടിച്ചതും തൻ്റെ മക്കൾക്ക് കുടിച്ചതും ഒരു പുണ്യകർമ്മമായി ദുആയിൽ പറയുന്നത് കാണാം ഹദീസിൽ. ഇങ്ങനെ വരുമ്പം അവനവനെ അവഗണിച്ച് ഉമ്മ വാപ്പമാർക്ക് മുൻഗണന കൊടുത്തുന്നു. അത് പക്ഷേ വഖ്ത് നിശ്ചയിച്ച് ഫർളാക്കപ്പെട്ട ദീൻ ഇസ്ലാമിന്റെ അമലുകൾ, ഇസ്ലാം കാര്യത്തിൽപ്പെട്ട അഞ്ചാമത്തെ ഫർളാവുന്ന ഹജ്ജാണല്ലോ, അത് ഫർളായ ഒരു മനുഷ്യൻ സാഹചര്യം കൊണ്ടും സാമ്പത്തികമായും ശാരീരികമായും യാത്ര സംബന്ധമായും സൗകര്യങ്ങൾ ഒത്തിണങ്ങിയാൽ അവന്റെ മേൽ ഹജ്ജ് ഫർളായി കഴിഞ്ഞല്ലോ. ഈ ഫർളായ ഹജ്ജ് താമസിപ്പിക്കാമെങ്കിലും പക്ഷെ മനുഷ്യന്റെ ആയുസിനെ പറ്റിയിട്ടൊന്നും പറയാൻ കഴിയില്ല. ഉമ്മായ ഒന്ന് ഉമ്മാന്റെ കൂടെ അല്ലെങ്കിൽ ഉമ്മാന്റെ ശേഷം ഹജ്ജ് ചെയ്യാൻ സാവകാശം കിട്ടിയാൽ പ്രശ്നമൊന്നുമില്ല. ഒരു വേള ഇടയ്ക്ക് മരണപ്പെട്ടു പോയാൽ ആള് ഫാസിഖായി പോകാൻ വരെ ഇടയുണ്ട്. അതുകൊണ്ട് ഫർളായ ഹജ്ജിന്റെ കാര്യം സൂക്ഷിക്കേണ്ടതാണ്. എങ്കിലും ഉമ്മയെ ബഹുമാനിച്ചുകൊണ്ടായതുകൊണ്ട് ഉമ്മാന്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു തആല അതിന് തൗഫീഖ് കൊടുക്കുകൊണ്ട് സാധ്യതയുണ്ട്. ഉമ്മായോട് ദുആ ചെയ്യാൻ പറയാ, അല്ലെങ്കിൽ ഉമ്മയോട് നല്ല നിലയിൽ പറഞ്ഞ് സമ്മതം വാങ്ങുക, അത് നല്ലതാണ്, നിർബന്ധമല്ല. അതേസമയത്ത് സുന്നത്തായ ഹജ്ജാണ് എങ്കിൽ ഉമ്മാന്റെ സമ്മതം പൊരുത്തവും വാങ്ങിക്കൊണ്ട് മാത്രമേ പോകാൻ പാടുള്ളൂ, ഇല്ലാതെ വരുന്നാൽ ഹറാമാണ്. പക്ഷെ ഫർളായ ഹജ്ജിനെ സംബന്ധിച്ച് ആ നിർബന്ധം ഇല്ല. എങ്കിലും ശ്രദ്ധിക്കലും അവരുടെ പൊരുത്തം വാങ്ങലും എപ്പോഴും നമ്മുടെ ഹജ്ജ് കബൂലാകാനും പ്രതിഫലം കിട്ടാനുമൊക്കെ അത് സഹായകമാകും. ഓക്കെ. ഞാൻ ഒരു ചോദ്യം, ഈ സാറ്റലൈറ്റ് മുഖാന്തരം ബാങ്ക് കൊടുക്കുന്നതിൻ്റെ രീതി എന്താണ് എന്ന്, പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ഉദ്ദേശിക്കുന്നത്, പിന്നെ നിസ്കാരത്തിൽ നമ്മൾ നിസ്കാരത്തിൽ സൂറത്ത് ഓതുമ്പോൾ പല ആളുകളും, അല്ല പല ആളുകളും എനിക്കറിയില്ല, ഞാൻ നമ്മളെ കാര്യം തന്നെ, പെട്ടെന്ന് നമ്മൾ ബിസ്മി അങ്ങോട്ട് ഓതി വെക്കും, അതിനുശേഷമാണ് നമ്മൾ ഏത് സൂറത്താണ് ഓതേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അതിനെ കുറിച്ചിട്ട് ആ ബിസ്മിയുടെ വിധി എന്താണെന്ന് പറയാം. അസ്സലാമു അലൈക്കും. ബിസ്മി ഓതൽ സൂറത്തിന്റെ ഷാഫി മദ്ഹബ് അനുസരിച്ച് എല്ലാ സൂറത്തുകളിലെയും ഒന്നാമത്തെ ആയത്ത് ബിസ്മിയാണ്. ആ നിലക്ക് നാം ബിസ്മി ഓതുന്നത് സൂറത്തിന്റെ ഒരായത്ത് എന്ന നിലക്കാണ്. അത് ഏത് സൂറത്തിലും, തൗബ സൂറത്തല്ലാത്ത എല്ലാ സൂറത്തിലും ബിസ്മി ഉള്ളത് കൊണ്ട് സൂറത്ത് പിന്നീട് ബിസ്മി ഓതിയതിന് ശേഷം ഇന്ന സൂറത്താ ഓതുന്നത് എന്ന് തീരുമാനിച്ചു ഓതിയാലും വിരോധമൊന്നുമില്ല. ഒന്നാമത്തെ ആയത്ത് ഏത് സൂറത്തിലാണെങ്കിലും ഒന്നാമത്തെ ആയത്ത് ബിസ്മി ആയതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഒരാൾ ബിസ്മി ഓതാതെ തന്നെ സൂറത്ത് ഓതി എന്ന് വെക്കാം, ഫാത്തിഹയിൽ മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കിയുള്ളതിലും ഒരു സൂറത്ത് കുറച്ച് ഓതിന്ന് വരും. കാരണം സൂറത്ത് പൂർണ്ണമായ ഓതൽ സുന്നത്താവുള്ളൂ. അസല് സുന്നത്ത് കിട്ടാൻ പൂർണ്ണമായ ഒരായത്തോതിയാലും മതി. മനസ്സിലായി? അപ്പൊ ഒരാൾ ബിസ്മി മാത്രം പൂർണ്ണമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മാത്രം ഖുർആനിലെ ഒരു ആയത്ത് എന്നുള്ള ഓതിയാൽ ഈ ആയത്തോതിയ സുന്നത്ത് കിട്ടും. പക്ഷേ പൂർണ്ണമായ ഒരു സൂറത്ത് ഓതൽ സുന്നത്തുണ്ട് എന്നതുകൊണ്ട് ബിസ്മി ഉൾപ്പെടെ ചെറുതെങ്കിലും ചെറുത് ഒരു സൂറത്ത് പൂർണ്ണമായ ഓതലാണ് ഏറ്റവും നല്ല രൂപം. അതാണ് പ്രധാനപ്പെട്ട സുന്നത്ത്. അതിന് ആദ്യം ബിസ്മി ഓതി പിന്നെ സൂറത്ത് നിർണയിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ബാങ്ക് എവിടെയോ ഒരു സ്ഥലത്ത് കൊടുക്കുക, സാറ്റലൈറ്റ് മുഖേന അത് ബാക്കി പള്ളികളിലൊക്കെ സംപ്രേഷണം ചെയ്യപ്പെടുക എന്നത് ഇസ്ലാമികമല്ല. അതിന് നാല് മദ്ഹബിലും യാതൊരു അടിസ്ഥാനവുമില്ല. എവിടുന്നാണ് വന്നത് എന്നുള്ളത് അള്ളാഹു റസൂലു വാരം, ഇസ്ലാമിൽ അതിനൊരു തെളിവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്നാ ഇപ്പോ ഒരു നാട്ടില് ഒരു ഇമാമ് മതിയല്ലോ, ഇതിനെക്കാട്ടിലും എളുപ്പമല്ലേ? അതായത് എന്താ, ഒരു സ്ഥലത്തു നിന്ന് ഒരാൾ വാങ്ങി കൊടുക്ക, സാറ്റലൈറ്റ് മുഖേന അത് സംപ്രേഷണം ചെയ്യുക, എല്ലാ പള്ളിയിലും ചാനലിൽ തുറന്നു വെച്ചിട്ട് അത് കേൾക്കുക. എന്നേക്ക് ഒരു ഇമാമ്, ഒരു കേന്ദ്ര പള്ളിയിൽ ഒരു ഇമാമ് നിൽക്കുക, എല്ലാ പള്ളികളിലും ആള് നിന്നിട്ട് ആ ഇമാമിനെ പറഞ്ഞേക്കന്നെ
ടി വി തുറന്നു വെച്ചിട്ട് ആ ഇമാമിന്റെ എന്ത് കാലാത്തുകളും ഇമാമിനെയും കാണാം, ഇമാമിന്റെ എന്ത് കാലാത്തുകളും കാണാം, അങ്ങനെ ഇമാമിനോട് തുടർന്ന് നിസ്കരിച്ച ആ പൈസ ഒരുപാട് ആദായം കിട്ടും. പക്ഷെ അതൊന്നും ഇസ്ലാമികമല്ല, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അസ്സലാമു അലൈക്കും. ആരും മൈക്ക് എടുക്കുന്നു കാണുന്നില്ല. ഉസ്താദ്, ഈ നിസ്കരിക്കുന്നവൻ്റെ മുന്നിലൂടെ നടക്കാൻ പാടില്ല, അതൊരു മുസല്ലൻ്റെ അതിർത്തിയല്ലേ ഉള്ളൂ? പലരും കാണാ ഒരു രണ്ട് നാല് സൊഫ് അകലെ നടക്കണ്, അത് ഒരു സൊഫ് പോരെ എന്നാണ് എൻ്റെ സംശയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നടക്കൽ ഹറാമാവുന്ന രീതിയുണ്ട്, കറാഹത്താവുന്ന രീതിയുണ്ട്. നിസ്കരിക്കുന്ന വ്യക്തി ഒരു മറയിലേക്ക് മുന്നിട്ട് നിസ്കരിക്കൽ വഖ്അതായ സുന്നത്താണ്. ഒരു മുഴത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗത്തേക്കാൾ കുറയാത്ത ഒരു ഉയരമുള്ള വസ്തുവിലേക്ക് മുന്നിട്ട് മൂന്ന് മുഴത്തേക്കാൾ കൂടുതൽ അകലം വരാതെ ഇങ്ങനെ ഒരു മറയിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുമ്പോൾ ഈ വ്യക്തിയുടെയും ഈ മറയുടെയും ഇടയിലൂടെ, അഥവാ നിസ്കരിക്കുന്നവൻ്റെ മുമ്പിലൂടെ ഈ മറയുടെ ഉള്ളിലൂടെ അപ്പുറത്തുകൂടെ പോകണമെന്ന് കേട്ടില്ല, പോകൽ ഹറാമാണ്. അപ്പൊ എന്താണ്, മറയുള്ള ഈ മറയോട് മൂന്ന് മുഴത്തിലധികം അകലമില്ല, മറക്കാണെങ്കിൽ ഒരു മുഴത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗത്തേക്കാൾ കുറവുമില്ല. അങ്ങനെ മറയിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നവന്റെ മുൻപിലൂടെ നടന്നു പോകൽ ഹറാമ. പക്ഷേ ഈ മറയുടെ അപ്പുറത്തു കൂടെ നടക്കുന്നതുകൊണ്ട് വിരോധമില്ല. മനസ്സിലായില്ലേ? അതിപ്പോ ഷാഫി പ്രബലമായ അഭിപ്രായം ചുമര് തൂണ് പോലത്തതാണ് മുൻഗണന കൊടുക്കേണ്ടത്. എങ്കിലും മുസല്ല വിരിച്ചുകൊണ്ടാണ് ഒരാൾ നിസ്കരിക്കുന്നത് എങ്കിൽ ആ മുസല്ലിന്റെ കൂടെ നടക്കാൻ പാടില്ല. ആ മുസല്ല അതിർത്തിന്റെ അപ്പുറം പോയത് അവന്റെ പരിധിന്റെ പുറത്താ. അതുപോലെ തന്നെ ഒരു എന്തെങ്കിലും ഒരു മുന്നിൽ ഒരു മറ ഉണ്ടെങ്കിൽ മറയുടെ അപ്പുറത്തു കൂടെ പോകുന്നതുകൊണ്ട് വിരോധമില്ല, മറ ഇല്ലെങ്കിൽ മൂന്ന് മുഴത്തിന്റെ ഉള്ളിലൂടെ പോകുന്നത് കറാഹത്ത. മറ ഇല്ലാതെ നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ മുന്നിലൂടെ നടന്നു പോകുന്നത് കറാത്ത, മറ ഉണ്ടെങ്കിൽ അവന്റെ മുന്നിലൂടെ നടന്നു പോകുന്നത് ഹറാമാണ്. ഇങ്ങനെ മുകളിലിരിക്കുന്ന ആൾക്ക് മൈക്ക് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം സ്ഥലത്തില്ലെങ്കിൽ അതിന്റെ അടുത്തുള്ള ആൾ എടുത്തോളി. അസ്സലാമലൈക്കും ഉസ്താദ്. ഈ രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം പോലത്തെ ഇരുത്തം അവസാനത്തെ അത്തയ്യാത്തിൽ ഇരുന്നാൽ ആ നിസ്കാരം സഹിയാകുമോ? സഹിയാകും. മനസ്സിലായില്ലേ? പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ചോദ്യം കേട്ടിട്ടില്ല എന്ന് അറിഞ്ഞാലോ ഓരോന്നും. അതായത് ചോദ്യത്തിൽ പറഞ്ഞത് ഇഫ്തിറാശിന്റെ ഇരുത്തം, ആദ്യത്തെ തയ്യാത്തിന്റെ ഇരുത്തം പോലെയുള്ള വലത് കാല് നാട്ടിവെച്ച് ഇടത് കാല് പരത്തി വെച്ച് ആ ഇടതേ കാലിന്റെ മുകളിൽ ഇരിക്കുന്ന ഇരുത്തം, അതിന് ഇഫ്തിറാശിന്റെ ഇരുത്തം എന്നാ പറയാ. ഈ ഇരുത്തം സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, ആദ്യത്തെ തഹിയാത്തിന്റെ ഇരുത്തം, ഒന്നാം റക്കായത്തിൽ നിന്ന് രണ്ടാം റക്കായത്തിലേക്ക് എഴുന്നേൽക്കുന്നതിന് ഇടയിൽ ഇരിക്കുന്ന ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്നിവയിലാണ് സുന്നത്ത്. ഇഫ്തിറാശിന്റെ ഇരുത്തം എന്ന് പറയുന്ന ഇടത്തെ കാല് പരത്തി വെച്ച് ആ കാലുമേൽ ഇരിക്കുന്ന ഇരുത്തം. അവസാനത്തെ തഹിയാത്തിന്റെ ഇരുത്തം ഇരിക്കേണ്ടത് തവറുഖിന്റെ ഇരുത്താണ്. വലത്തെ കാല് നാട്ടിവെച്ച് ഇടത് കാല് വലത് കാലിന്റെ അടിവശത്തിലൂടെ പുറപ്പെടിച്ച് ചന്തി നിലത്ത് വെച്ചിരിക്കുന്ന ഇരുത്തം, അതിന് തവറുഖ് എന്ന് പറയും. അത് അവസാന തത്തഹിയാത്തിൽ സെവിന്റെ സുജൂദ് ഇല്ലെങ്കിൽ അവസാന തത്തഹിയാത്തിൽ ഇരിക്കേണ്ട രീതിയാണ്. ഇത് സുന്നത്തേ ഉള്ളൂ. ഒരാള് ആദ്യത്തെ തത്തഹിയാത്തിൽ അവസാന തത്തഹിയാത്തിന്റെ രീതിയാവുന്ന തവറുക്കിന്റെ ഇരുത്തം ഇരിക്കുകയോ അവസാന തത്തഹിയാത്തിൽ ആദ്യത്തെ തത്തഹിയാത്തിന്റെ രീതിയാവുന്ന ഇഫ്തിറാശിന്റെ ഇരുത്തം ഇരിക്കുകയോ ചെയ്താൽ നിസ്കാരം ബാത്തിലാവുമൊന്നുമില്ല,
ഒരു സുന്നത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടും. ആദ്യത്തെ തയ്യാത്തിൽ ഇഫ്തറാസിന്റെ ഇരുത്തം ഇരിക്കലാണ് സുന്നത്ത്, അതുപോലെ സുജൂദിനിടയിലും അതേ ഇരുത്തം തന്നെയാണ് സുന്നത്ത്. ഒടുവിൽ അത്തയ്യാത്തിൽ തവറുക്കിന്റെ ഇരുത്തം ചന്തി നിലത്ത് വെച്ചുകൊണ്ടുള്ള ആ ഇരുത്താണ് സുന്നത്ത്. അത് നഷ്ടപ്പെട്ടാൽ ഒരു സുന്നത്ത് നഷ്ടപ്പെടും, കൂലി കുറയും, നിസ്കാരം ബാത്തിലാവുകയില്ല, നിസ്കാരം സഹിയാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ്, നേരത്തെ അദാനുൽ മുവഹദ എന്നിങ്ങനെ യു എയിലിപ്പോ വളരെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ബാങ്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിലടക്കം ഷെയ്ഖ് സായിദിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു. എല്ലാ പള്ളികളിലും അത് കേൾക്കുന്നു എന്നതാണ് നമ്മൾ അതിൽ കരുതിയിട്ടുള്ളത്. ഇത് അനിസ്ലാമികമാണോ എന്ന്, നേരത്തെ ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു മനപ്രയാസം തോന്നിയിട്ടുണ്ട്. നിസ്കാരത്തിന് പാലിക്കേണ്ട, ജമാഅത്തിന് പാലിക്കേണ്ട പല കാര്യങ്ങളും ഈ അദാനിൽ ഇല്ലാത്തതുകൊണ്ട് നിസ്കാരത്തിന്റെ ഒരു സ്ഥാനം പോലത്തെ ഒരവസ്ഥ ഇതിന് വരുമോ എന്ന് ഉസ്താദ് ഒന്നുകൂടി വിശദീകരിച്ച് തന്നാലും നന്നായിരുന്നു. ഞാന് അത് കേട്ടപ്പോ വല്ലാത്തൊരു പ്രയാസം തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇപ്പൊ ഇവിടെ നടന്നു വരുന്നത്. അബുദാബിയിൽ മാത്രമല്ല, ഞാൻ റാസൽ ഖൈമിലുള്ളത്, റാസൽ ഖൈമ, ഷാർജ, ദുബായ് അല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ അത് നടപ്പിലുണ്ട്. ഇനി ഒറ്റയും തെറ്റായിട്ട് സാറ്റലൈറ്റിന് വല്ല പ്രയാസങ്ങളുള്ള സ്ഥലവുമുണ്ടോ എങ്കിൽ അവിടെ മാത്രമേ ഇല്ലാത്തതുള്ളൂ. ഹുജേറയിലൊക്കെ ഏതാണ്ട് ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. നമ്മുടെ അബുജലാൽ ഉസ്താദൊക്കെ അവിടെയല്ലേ താമസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടി ആ വിഷയം ഒന്ന് ഉസ്താദ് ഒന്നുകൂടി വിശദീകരിച്ചാൽ നന്നായിരുന്നു. പക്ഷെ എങ്ങനെ വിശദീകരിച്ചാലും ഞങ്ങളാരും ഇപ്പൊ അതിന് പ്രതികരിച്ചിട്ട് കാര്യമില്ല. കാരണം അവര് പത്രങ്ങളിലും മറ്റും മറിച്ചൊക്കെ അതിന്റെ മതിലുകൾ എഴുതിക്കൊണ്ടിരിക്കുകയും വാസ്തവത്തിൽ പല സ്ഥലങ്ങളിലും പല കേൾക്കുന്ന ബാങ്ക് ഏകീകരിച്ച രൂപത്തിൽ കേൾക്കാൻ കഴിയുന്നു എന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഉസ്താദ് ഒന്നുകൂടി അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നെങ്കിൽ നന്നായിരുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ജസാകുമുള്ളാഹു ഖൈർ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഉസ്താദ്, അതിനി നമുക്ക് ചുരുക്കി നമുക്ക് പറയുന്ന ഭാഷയെ പറഞ്ഞ ബിദഅത്ത് മുൻകറത്താണ് എന്ന് അതിനാണ് അനിസ്ലാമികം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ബിദഅത്ത് മുൻകറത്താണ്, അതിൽ തർക്കമില്ല. മനസ്സിലായില്ലേ? ദീനിൽ കാലത്താൽ നടന്നു പോന്നിരുന്ന പ്രത്യേകം ഇസ്ലാം ശരീഅത്ത് നടപ്പിലാക്കിയ രീതി അല്ലാതെ പുതിയ കണ്ടുപിടുത്തത്തിലൂടെ ഒരു നടപടിയായി ഇസ്ലാമിന്റെ ഇബാദത്തുകൾ കൊണ്ടുവരുമ്പോൾ ബിദഅത്തിന് ഏതായാലും വരും, പക്ഷെ മുങ്കറത്താകുന്നത് മഅറൂഫായ മശ്റൂ ആയ മാർഗത്തിന്റെ എതിരായത് കൊണ്ടാണ് മുങ്കറത്ത് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ വേജാറാണ്ട്, നിങ്ങൾക്ക് എന്താക്കാൻ മതി, ജമാഅത്തിന്റെ ബാങ്ക് ആൾക്ക് ആ കടമ വീടാൻ ഒരാള് കേൾക്കാവുന്ന രീതിയിൽ അവിടുന്ന് ഒന്നാണ് ബാങ്ക് കൊടുത്താൽ മതിയല്ലോ. സ്പീക്കർ വെച്ച് വലിയ ഉറക്കെ നാട്ടുകാരിൽ ശ്രദ്ധയപ്പെട്ട് പ്രശ്നമാകുന്ന നിലക്ക് ബാങ്ക് വിളിക്കേണ്ട ആവശ്യമില്ല. സമയം അറിയാന്നുള്ള നിലക്ക് ഇപ്പോ റേഡിയോയിലൂടെയൊക്കെ ഉള്ള വാർത്ത അനുസരിച്ച് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് പോലെ ഈ സാറ്റലൈറ്റ് ബാങ്ക് കേൾക്കുമ്പം ബാങ്കിന്റെ സമയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഷറയിൽ കൽപ്പിക്കപ്പെട്ട ബാങ്ക് ആയിട്ടില്ല അത്. അതുകൊണ്ട് അതിന് നമ്മൾ എന്താക്കുക, നമ്മൾ പതുക്കെ അവിടെ നിന്നൊന്നാണ് ബാങ്ക് കൊടുത്താൽ മതിയല്ലോ. അതതിന്റെ കൂട്ടത്തിൽ ആകാം, അല്ലെങ്കിൽ അതിന്റെ ശേഷം ആകാം, ഒക്കെ ആകാം. വക്ത് കടന്ന് അധികം താമസിപ്പിക്കാതെ ഒരാളെങ്കിലും സ്വന്തം ശരീരത്തിനേക്കാൾ കുറച്ച് മജ്ലിസു തഹാത്തുബിൽ ഉള്ള ഒരു വ്യക്തിക്ക് കേൾക്കാവുന്ന, കേട്ടോളം എന്നല്ല, കേൾക്കാവുന്ന ശബ്ദത്തിൽ ബാങ്കൊന്ന് നമ്മളത് കൊടുത്താൽ മതിയല്ലോ, നമുക്ക് പ്രശ്നം തീർന്നില്ലേ. എന്നാ പിന്നെ അയ്യോ ഒരു ചർച്ചയാക്കി എടുക്കന്നെ വേണ്ട. അതിപ്പോ എത്രയുള്ളൂ, ഖുർആന് ഒരാള് മരിച്ചോർത്ത് കത്തോതാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ വേറൊരാള് കത്തൊന്ന് ചർച്ചയാക്കി, അതിനിപ്പോ ഒരാൾ ടേപ്പ് റെക്കോർഡ് അല്ലെങ്കിൽ ഇപ്പത്തെ മൊബൈലില് ഖുർആനുണ്ട്, ഖുർആൻ 30 പ്ലേ ചെയ്യിച്ച് ഒരു കത്തം അങ്ങനെ ഫുള്ള് കയ്യുന്നത് വരെ പ്ലേ ചെയ്യിച്ചാൽ നമ്മൾ ചർച്ചയാക്കിയ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഖുർആൻ ഓതി കിട്ടുമോ?
എന്താലും കിട്ടൂലല്ലോ. നമ്മൾ നേർച്ചയാക്കാൻ നേർച്ച കൊണ്ട് വിടുവോ? പേപ്പറിക്കാട് കഴിച്ച് ഇവിടെ കണ്ട് മുമ്പൊക്കെ ഇരുന്നു ഓതരീനി. ഇപ്പോ അതൊന്ന് പരിഷ്കരിച്ചിട്ട് മരിച്ച വീട്ടില് 1 മുതൽ 7 വരെ ടേപ്പ് റിക്കോർഡർ വെച്ചിട്ട് ഇങ്ങനെ ഖുർആൻ കാസറ്റ് വെച്ചിട്ട് ഓതും. മനസ്സിലേ? ടേപ്പ് റിക്കോർഡറിൽ വെച്ചിട്ട് ഇങ്ങനെ ഓതും. അത് 24 മണിക്കൂറും ഉണ്ടാവും ശബ്ദം. വരുന്നവര് ചിലര് ഫാത്തിഹയും ദുആർക്കും, ചിലര് ഇഖ്ലാസ് ഓതും, ചിലര് യാസീൻ ഓതും, ചിലര് ഒന്നും ഓതാതെ ബന്ധുകാണ്ട് വെറും തഹ്സിയത്ത് പറഞ്ഞു പോവും. ഏതായാലും നിർത്താതെ ഈ ഓത്ത് ഇങ്ങനെ ഇവിടെ നടക്കും. അതുകൊണ്ട് ഇപ്പൊ നമ്മള് മരിച്ചോടത്ത് ഓതുന്ന അല്ലെങ്കിൽ മരിച്ച വീട്ടിൽ ഓതുന്ന പുണ്യം ഇപ്പൊ അതുകൊണ്ട് കിട്ടുവോ ടേപ്പ് റിക്കോർഡ് വെച്ചോണ്ട്? എന്നതുപോലെ ബാങ്കിന്റെ കൃത്യ ടൈമിലാണ്, ഒരേ ടൈമിലെല്ലാം അറിയാനുള്ള സൗകര്യം എന്നുള്ള ആൾക്ക് ഒരറിയിപ്പ് എന്ന നിലക്ക് അതിൽ പരിഗണിക്കാം. പക്ഷേ ഇജാബത്ത് ചെയ്യുന്ന അതിനെ കേൾക്കണം എന്നാണ്. ഇനിയിപ്പോ ഇജാബത്ത് ചെയ്തെന്നില്ല കേടൊന്നുമില്ല, ആറാമൊന്നും കിട്ടൂല, കറാത്തും ആറാമൊന്നും ഇല്ല. ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ കുറ്റക്കാരാവുകയില്ല. പക്ഷേ നമ്മുടെ ബാങ്ക് ഒരിക്കലെന്ന കടമ പ്രയോഗിക്കാൻ അത് അവിടെ ഉള്ള നമ്മളെ ഉസ്താദന്മാരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് സ്പീക്കർ സ്വിച്ചിട്ട് ഉറക്കെ ബാങ്ക് കൊടുത്ത് നാട്ടിൽ വർത്താനാക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നാൽ അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിആറായി നിശ്ചയിച്ച കടമ നിർവഹിക്കുക എന്ന നിലക്ക് ഒരാളെങ്കിലും കേൾക്കാവുന്ന ശബ്ദത്തിൽ ബാങ്ക് വിളിച്ചിരിക്കുക. എന്നാൽ സുന്നത്ത് നടന്നും ചെയ്ത് മറ്റൊരു ഏകീകരണത്തിന് നമ്മൾ വാരിച്ച കാര്യം നമ്മളെ നാടും അല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ പ്രശ്നം നമ്മളെ നാടാണെങ്കിൽ അതിനെതിരെ ശബ്ദിക്കാനും പ്രക്ഷോഭം നടത്താനും ഒക്കെ സൗകര്യം ഉണ്ടാവും. അത് അള്ളാഹിന്റെ ഭൂമിയിൽ നിങ്ങൾക്ക് കേൾക്കണോ? നമ്മളെ ഇന്ത്യ പോലെ സ്വതന്ത്രമുള്ള ഒരു രാജ്യം ഈ ദുന്യാവിന്റെ മുകളിൽ വേറെ ഉണ്ടോന്ന് അറിഞ്ഞില്ല. അള്ളാഹുത്തേല അത് നിലനിർത്തി തരട്ടെ. ഇപ്പൊ നിങ്ങളെ ചെറിയ പ്രയാസങ്ങളൊക്കെ അവിടെ അവിടെ ചില കാര്യങ്ങളിലൊക്കെ ഉണ്ട്, ആരെയും കുറ്റപ്പെടുത്തണ്ട. നമ്മളെ വിവരമില്ലാത്ത ചില ആളുകളുടെ തെറ്റായ നയം കാരണം ചില ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ അവിടെ വരുന്നുണ്ട്. എങ്കിൽ പോലും ഇന്ത്യ മഹാരാജ്യത്തിലുള്ളത് പോലെ സ്വാതന്ത്ര്യം ലോകത്തെവിടെ? നമ്മളെ നാട്ടിലാണെങ്കിൽ പരസ്യമായിട്ട് പച്ച പരസ്യമായിട്ട് അതിനെതിരിൽ ശബ്ദിക്കാന്, വേണമെങ്കിൽ പ്രകടനം നയിക്കാന്, പ്രമേയം പാസാക്കാന്, പത്രപ്രസ്താവന നടത്താന്, റേഡിയോ പ്രഭാഷണം എല്ലാത്തിനും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതേസമയത്ത് ഇവിടെ ഒന്നും ഇല്ല. എന്നാലും നമ്മൾ ദീന് വിടണ്ട. നമ്മൾ ഇനിയിപ്പോ അവിടെ രണ്ടാമത് സ്പീക്കർ സ്വിച്ചിട്ട് ബാങ്ക് കൊടുത്തുകാട് നാട്ടിൽ വർത്താനം കുഴപ്പമുണ്ടാക്കാതെ, എന്നാൽ അള്ളാഹുവിന്റെ ദീനിൽ കൽപ്പിക്കപ്പെട്ട വഖ്ത്തിന്റെ ഷെയറാവുന്ന ബാങ്ക് എന്ന നിലക്ക് നമ്മൾ ഒരാളെന്നെങ്കിലും കേൾക്കാവുന്ന ശബ്ദത്തിൽ, മജ്ലിസ് സുത്തഹാത്തുബിലുള്ള ഒരാൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ നമ്മൾ സ്വന്തം ബാങ്ക് കൊടുക്കുക. കഴിഞ്ഞല്ലോ. ഓക്കെ. ഓ സർ, കേൾക്കുന്നില്ല? ഓക്കെ ഓക്കെ. അല്ല, ഇവിടെ എന്തോ ഒരു രണ്ടും കാണിക്കുന്നുണ്ട്, അതായത് സംശയത്തിലായത്. പിന്നെ ഈ നിസ്കരിക്കാൻ സമയത്ത്, നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഖുശു കിട്ടാൻ വേണ്ടിട്ട് ഖുശു എന്നാലും കിട്ടുകയും ചെയ്യില്ല ഒരു കുറഞ്ഞ സമയം, പിന്നെ അടുത്തിറക്കാത്താകുമ്പോഴത്തേക്ക് പിന്നെ മാറിപ്പോയി. ഈ കണ്ണ് ചിമ്മിട്ട് നിസ്കരിക്കാൻ പറ്റുമോ? അതെന്താ അതിന്റെ രണ്ടുമൂന്ന് അഭിപ്രായം കിട്ടും, അങ്ങനെ അതൊന്നും അറിയാൻ വേണ്ടിയാണ്. അപ്പോ ഖുശു കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണ് ചിമ്മാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഖുശു കിട്ടാതിരിക്കാൻ ഉള്ള കാരണങ്ങളിൽ മുമ്പിൽ അടിയിൽ വിരിച്ചതോ മുമ്പിൽ തൂങ്ങി നിൽക്കുന്നതോ ആയ വസ്തു മനസ്സിന്റെ ശ്രദ്ധ തിരിക്കുന്ന രീതിയിലുള്ളതാണ്. കണ്ണു തുറന്നു നിന്നാൽ ഖുശു എന്തായാലും നഷ്ടപ്പെടും, കണ്ണടച്ചാൽ ഖുശു കിട്ടും, പൂർണ്ണമായോ ഭാഗികമായോ കിട്ടും എന്ന് കണ്ടാൽ അവിടെ കണ്ണടക്കാവുന്നതാണ്. അവിടെ അതേസമയത്ത് കണ്ണു തുറന്ന് നിന്നുകൊണ്ട് നിസ്കരിക്കുമ്പം ഖുശു കിട്ടുന്നില്ല, കണ്ണടച്ചാൽ കുറച്ച് ഖുശു കിട്ടുന്നുണ്ട് പറഞ്ഞാൽ അങ്ങനെ കണ്ണടക്കൽ സുന്നത്തില്ല. കുറ്റകരമാണെന്ന് ഞാൻ പറയണില്ല, എങ്കിലും അങ്ങനെ സുന്നത്തില്ല. അതേസമയത്ത് മറ്റത് അങ്ങനെയല്ല. അടിയിൽ വിരിച്ചതോ തൊട്ടു മുന്നിൽ തൂങ്ങി നിൽക്കുന്നതോ ആയ ഭാഗത്ത് ശ്രദ്ധ തിരിക്കുന്ന വല്ല വസ്തുണ്ട്, ഇതിലേക്ക് നോക്കിയിട്ട് ഖുശു പോവുകയാണ്, അത് കണ്ണടച്ചാൽ ആ പ്രശ്നത്തിന് പരിഹാരമാകും എന്ന് കണ്ടാൽ അവിടെ കണ്ണടക്കാവുന്നതാണ്. പൂർണ്ണമായി കിട്ടിയാൽ നന്ന്, ഇനി ഇല്ലെങ്കിൽ ഭാഗികമായി ഖുശു കിട്ടുന്നുണ്ടെങ്കിലും അതും നല്ലത് തന്നെ. അതൊന്നുമല്ല, കണ്ണു തുറന്ന് ഇങ്ങനെ നിസ്കരിക്കുമ്പം പല
ചിന്തയും വെറുതെ വരും, കണ്ണടച്ച അത്ര ചിന്ത വരൂല എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. കണ്ണ് തുറന്ന് നിസ്കരിക്കൽ തന്നെയാണ് സുന്നത്ത്. മനസ്സിലായില്ല? എടുക്കാതെ സംശയം, റമദാനിൽ നമ്മുടെ നാട്ടിൽ ചില സ്ത്രീകൾ കാണാൻ അടുത്തുള്ള വീട്ടുകളിൽ പോയി നിസ്കരിക്കുന്നതും ജമാഅത്തെ നിസ്കരിക്കാൻ വേണ്ടി അടുത്തുള്ള വീട്ടിലേക്ക് പോകുന്നത്, അത് ഇസ്ലാമികമായ അതിനെ തെറ്റുണ്ടോ? റമദാൻ മാസത്തിലൊക്കെ ചില വീടുകളിലുള്ള സ്ത്രീകൾ സമീപത്തുള്ള മറ്റു വീടുകളിൽ പോയി സ്ത്രീകൾ ഒന്നിച്ചു കൂടി അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു വീട്ടിൽ വെച്ച് നിസ്കരിക്കാറുണ്ട് ചിലയിടത്ത്. അത് തെറ്റുണ്ടോന്നാ ചോദിച്ച് ചോദ്യം കുറച്ച് പതുക്കെ ആയിരുന്നു, ചിലർ കേട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദ്യം ആവർത്തിച്ചത്. സ്ത്രീകൾ മാത്രമാണ് അവിടെ ഉള്ളത്, അന്യപുരുഷന്മാരുമായി ഇടകലരാനൊന്നും സാധ്യതയില്ല. സ്ത്രീകൾ മാത്രം നടത്തുന്നൊരു ജമാഅത്ത് അവിടെ വീട്ടിലുണ്ട്. സ്ത്രീകളുടെ സാഹചര്യത്തിൽ നല്ലതായ ചുറ്റുപാടുള്ള ഒരു സ്ഥലത്താണെങ്കിൽ പോയി ജമാഅത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട ബീവി ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹായുടെ അരികെ റമദാൻ മാസത്തിൽ സ്ത്രീകൾ ഒരുമിച്ച് കൂടുകയും വീട്ടിൽ ഒരുമിച്ച് കൂടുകയും മഹതിയായിരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇമാമായും സ്ത്രീകൾ മൗമുമായും നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നും, അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഉമ്മുൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇമാമായി നിൽക്കുമ്പോൾ അവരുടെ സൊഫിൽ തന്നെയായിരുന്നു നിന്നിരുന്നത്, പുരുഷന്മാർ നിൽക്കുന്നത് പോലെ മുന്നിൽ കയറി നിൽക്കാറുണ്ടായിരുന്നില്ല എന്ന് ഹദീസിൽ കാണാം. അതുപോലെ തന്നെ സുരുദ്ദീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഭാര്യയാവുന്ന ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അവരുടെ വീട്ടിലും സ്ത്രീകൾ രാത്രി വരാറുണ്ടായിരുന്നു റമദാന്റെ. അങ്ങനെ അവർക്ക് ഇമാമായി തറാവീഹ് നിസ്കാരം ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീന ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ നിസ്കരിക്കാറുണ്ടായിരുന്നു. അവരും തന്നെ സൊഫ് കെട്ടുമ്പോൾ പുരുഷന്മാർ നിൽക്കുമ്പോൾ മുന്നിൽ കയറി നിൽക്കാതെ സ്ത്രീകളുടെ സൊഫിൽ തന്നെയായിരുന്നു നിന്നിരുന്നത്. ഈ രണ്ട് സംഭവം പറഞ്ഞുകൊണ്ടാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ സ്ത്രീകൾക്ക് ഇമാമായി നിൽക്കുന്ന സ്ത്രീ ആ സ്ത്രീകളുടെ സൊഫിൽ തന്നെ നിന്ന് അവരുടെ മധ്യത്തിൽ നിന്ന് നിസ്കരിക്കുകയാണ് വേണ്ടത്, പുരുഷന്മാരെ പോലെ മുമ്പോട്ട് കയറി നിന്ന് ഇമാമ് മുന്നിലും അതിന്റെ ബേക്കൽ സൊഫായിട്ട് സ്ത്രീകളും നിൽക്കാൻ പാടില്ല. സ്ത്രീ ഇമാമും മൗമുമും ഒന്നിച്ച് സൊഫായി നിൽക്കണം എന്ന് പറഞ്ഞതിന് തെളിവായി ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഈ രണ്ട് സംഭവങ്ങളാണ്, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെയും അതുപോലെ തന്നെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെയും രണ്ട് സംഭവങ്ങൾ. അപ്പൊ റമദാനിൽ തറാവീഹിന് വേണ്ടി സ്ത്രീകളുള്ള വീട്ടിൽ അവര് സ്ത്രീകളിൽപ്പെട്ട ഒരു സ്ത്രീ ഇമാമായി നിൽക്കുകയും മൗമൂമുകളായി മറ്റു സ്ത്രീകൾ നിസ്കരിക്കുകയും ചെയ്യുന്ന സംവിധാനം ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയരായ പത്നിമാർ നടത്തിയിരുന്നു എന്ന് വരും. അപ്പൊ അത് തെറ്റില്ല, നല്ല കാര്യമാണ്. ഉസ്താദ് പറഞ്ഞപ്പോ സംശയം, ഇതിപ്പോ നമ്മളെ വീട്ടിൽ വന്നപ്പോ നമ്മളും ഭാര്യയും കുട്ടികളൊക്കെ നിസ്കരിച്ചു, അപ്പൊ നമ്മളെ അയൽവാസികള് ആണായപ്പോ ഞാൻ തന്നെ ഇമാമായി നിസ്കരിച്ചു, അപ്പൊ അയൽവാസികൾ ആരെങ്കിലും വന്ന് തുടർന്നു എന്ന് കൊണ്ടിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അല്ല, നമ്മളില്ലാത്ത സമയത്ത് ഏതെങ്കിലും പള്ളിയിൽ നിന്ന് ഏതെങ്കിലും മുത്തല്ലിമീങ്ങൾ ആരെങ്കിലും കൊടുത്തിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ഏൽപ്പിച്ചു പോകുന്നു എന്നുകൊണ്ട് തരാറുണ്ടോ എന്നുമാണ് ഉസ്താദ് വിശദീകരിച്ചതൊക്കെയുള്ള. അസ്സലാമു അലൈക്കും. നമ്മളെ വീട്ടിൽ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളെ ഭാര്യയും മക്കളും നമ്മളെ കുടുംബങ്ങൾക്കും ഒന്നും നിസ്കരിക്കാം. അല്ലാതെ അന്യ സ്ത്രീകൾ വന്ന് അന്യപുരുഷന്റെ ഇമാമാക്കി നിർത്തി നിസ്കരിക്കുമ്പോൾ പിന്നെ അത് പിന്നെ പള്ളി ഇത് പോയിട്ട് എന്താ വ്യത്യാസം? പള്ളിക്ക് പോലും നജസായതുകൊണ്ടല്ലോ നമ്മൾ പറയുന്നത്. അന്യപുരുഷന്മാര് പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ ജമാഅത്തിന് വേണ്ടി സ്ത്രീകൾ പോകുന്നത് ഇസ്ലാമിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരുത്സാഹപ്പെടുത്തുകയും അവസാന കാലത്ത് നിരോധിക്കുകയും ചെയ്തതുകൊണ്ട് അത് പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അത് വീട്ടിലായതുകൊണ്ട് അനുവദനീയമാണ്, പള്ളിയിലാണെങ്കിൽ പാടില്ല എന്നൊന്നുമില്ല. ഇവിടെ ഞാൻ രണ്ട് സംഭവം പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ.
രണ്ട് സംഭവം. ഒന്ന്, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ സ്ത്രീകൾ ഒരുമിച്ച് കൂടി ആയിഷ ബീവി ഇമാമായി നിസ്കരിച്ചു എന്നാ. രണ്ടാമത്തത്, ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ ഒരുമിച്ച് കൂടി ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ ഇമാമായി നിസ്കരിച്ചു എന്നാ. അങ്ങനെ സ്ത്രീകൾ ഒരു സ്ഥലത്ത് അവരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി അവരിൽപ്പെട്ട ഒരു സ്ത്രീ ഇമാമായി നിസ്കരിക്കുകയാണെങ്കിൽ അത് നല്ലതാണ് എന്നതിന്റെ തെളിവാണ് പറഞ്ഞത്. മറ്റേ എനിക്കറിയില്ല. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കാൻ? ഹലോ സദ, ഞാൻ ചോദിക്കാൻ പോകുന്നതെന്ന് വെച്ചാല് നേരത്തെ സ്ഥലമായിരുന്നു നിൽക്കണമെന്ന് പറഞ്ഞ പോലെ തന്നെ എന്താണ് എന്നുള്ളത് വ്യക്തമായില്ല സ്ഥലം, ഒന്ന് ഒന്നുകൂടി പറഞ്ഞു തരാം. അതേപോലെ തന്നെ വോളിയം കുറവുണ്ടോ? ഓ, അതേപോലെ തന്നെ നമ്മളെ ഈ ചുറാഷത്തിന്റെ ഇരുത്തം രണ്ട് ഇരുത്തും തമ്മിലുള്ള മാറ്റം, ഇരുത്തും ഇതിന്റെ ഇരുത്തും അല്ലാത്ത വേറൊരു ഇരുത്തം ബ്രേക്ക് ഉണ്ട്. ഈ രണ്ട് ഇരുത്തും, അതായത് അവസാനത്തെ രണ്ടാഹത്തയ്യാത്തിലെ ഇരുത്തും അല്ലാത്തൊരു കോലത്തില് രണ്ട് കാലും കൂടി നാട്ടി വെച്ചിങ്ങാണ്ട് കാലുകൾ ഇരുത്താറുണ്ട്. അതൊക്കെ എങ്ങനെ അനുവദനീയമാണ്? അതുകൊണ്ട് സംസ്കാരം ബാത്തിലാവാത്ത പ്രശ്നം, ബാത്തിലാവുന്ന പ്രശ്നമൊന്നും ഇല്ലേ? അതേപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ സ്ത്രീകളുടെ ജമാഅത്തിന് സ്ത്രീകള് ഇമാമായി നിൽക്കുന്ന ആള് ഒരു മുന്നിലേക്ക് കയറി നിൽക്കണ്ട, സെയിം സെഫിൽ നിൽക്കണം എന്നാണോ ഉസ്താദ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായല്ലോ. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞ ഒരു ഉപകാരമായിരുന്നു. ഞാൻ അത് മൈക്ക് യൂസ് ചെയ്യുന്നു. നിങ്ങളെ മൈക്ക് തീരെ ശരിയില്ല. ശബ്ദമില്ല, ഉള്ള ശബ്ദം തന്നെ കരകര കരകര കരകരാണ്. മനസ്സിലായില്ലേ? സ്ത്രീകൾ ഇമാമായി നിൽക്കുന്ന സ്ത്രീ മുമ്പോട്ട് കയറി നിൽക്കാൻ പാടില്ല. അത് കറാത്താണ്, ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടും. അവരുടെ ഇടയിൽ തന്നെയാണ് നിസ്കരിക്കാൻ നിൽക്കേണ്ടത്. അതൊക്കെ മദ്രസയിൽ തന്നെ കുട്ടികളെ ഉസ്താദ്മാര് പഠിപ്പിക്കുന്നുണ്ടല്ലോ. തഖീഫു ഇമാമത്തുഹുന്ന വസ്തുഹുന്ന, സ്ത്രീകൾക്ക് ഇമാമായി നിൽക്കുന്ന സ്ത്രീ സ്ത്രീകളുടെ മധ്യത്തിൽ തന്നെയാണ് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ആണുങ്ങളെ ഇമാമ് നിൽക്കും പോലെ മുന്നിൽ നിന്ന് പൗതിയാള് ഇമാമിന്റെ വലതുവശത്തും പൗതിയാള് ഇടതുവശത്തുമായിട്ട് പിന്നിൽ ബാക്കിൽ സൊഫായിട്ട് നിൽക്കാൻ പാടില്ല. മറിച്ച് നേരെ ഒരു സൊഫ് കെട്ടുക, ആ സൊഫിൽ തന്നെ ഒരാളായി ഇമാമായി നിൽക്കുന്ന സ്ത്രീ നിൽക്കുക. മറിച്ച് പുരുഷന്മാരെ പോലെ മുന്നിലേക്ക് കയറി നിന്നാൽ നിസ്കാരം മാത്രമാവൊന്നുമില്ല, പക്ഷേ ജമാഅത്തിന്റെ കൂലി കിട്ടൂല, കറാത്ത. മനസ്സിലായില്ലേ? അപ്പൊ ആ സൊഫിൽ തന്നെ നിന്നെങ്കിൽ സ്ത്രീക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടു. ജമാഅത്ത് സംബന്ധമായ കറാത്ത് വന്നാൽ ജമാഅത്തിന്റെ കൂലി കിട്ടൂല, നിസ്കാരം പാത്തിലാവൂല, സഹിയാവും. പക്ഷേ സൊഫിൽ തന്നെയാണ് ഇമാമ് നിൽക്കേണ്ടത്, എങ്കിലേ ജമാഅത്തിന്റെ കൂലി കിട്ടുള്ളൂ. പിന്നെ ഇരുത്തം നേരത്തെ പറഞ്ഞ ഞങ്ങൾ കേട്ടില്ലേ? നേരത്തെ പറഞ്ഞപ്പോ തന്നെ അത്യാവശ്യം പറഞ്ഞല്ലോ, രണ്ട് രീതിയിലുള്ള ഇരുത്തമാണ് നിസ്കാരത്തിൽ കൽപ്പിക്കപ്പെട്ട സുന്നത്ത്. ഒന്ന്, ആദ്യത്തെ തഹിയാത്തിലും സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിലും ഒന്നാം റക്കാത്ത് കഴിഞ്ഞ് രണ്ടാം റക്കാത്തിലേക്ക് എഴുന്നേൽക്കുന്ന സമയത്തും മൂന്നാം റക്കാത്ത് കഴിഞ്ഞ് നാലാം റക്കാത്തിലേക്ക് എഴുന്നേൽക്കുന്ന സമയത്തും ചെറിയൊരു ഇരുത്തുണ്ട്, അതിന് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്നാ പറയാ. ആ ഇരുത്തത്തിലും സെഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ടെങ്കിൽ അവസാനത്തെ തഹിയാത്തിന്റെ ഇരുത്തത്തിലും ഇരിക്കേണ്ട രീതിക്ക് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്നാണ് പറയാ. അതിന് പറയാം ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്നാണ് പറയാ. അതായത് വലത് കാല് നാട്ടി വെച്ച് ഇടത് കാല് പരത്തി വെച്ച് ആ കാലിന്മേൽ ഇരിക്കുക, അത് സുന്നത്ത. അവസാനത്തെ തഹിയാത്തിൽ ഇടത് കാല് നാട്ടിവെച്ച് വലത് കാല് നാട്ടിവെച്ച് ഇടത് കാല് അതിന്റെ അടിയിലൂടെ പുറപ്പെടിയിച്ച് ചന്തി നിലത്ത് കുത്തിയിരിക്കുക, ഇത് സുന്നത്തായ ഇരുത്താണ്. മറിച്ചായ നിസ്കാരത്തിന് കേടൊന്നുമില്ല, നിസ്കാരം പാത്തിലാവൂല. സുന്നത്ത് അങ്ങനെയാണ്. അങ്ങനെ ചെയ്താൽ ആ കൂലി ഇട്ട മറ്റേ ആ കൂലി നഷ്ടപ്പെടുന്നു. ഇനി മൂന്നാമത്തൊരു ഇരുത്തം ഉണ്ട്, സുജൂദിന്റെ രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം. ആ ഇരുത്തത്തിൽ രണ്ട് കാലും നാട്ടിവെച്ച് കാലിന്റെ മടമ്പിന്റെ മേൽ ഇരിക്കുന്ന ഇരുത്തം, അതും സുന്നത്ത് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ ഉത്തമമായത് വലത് കാൽ നാട്ടിവെച്ച് ഇടത് കാല് പരത്തി വെച്ച് അതിന്മേൽ ഇരിക്കുന്ന രീതിയാണ് ഉത്തമമായ രീതി. എന്നാൽ
രണ്ട് കാലും നാട്ടിവെച്ച് കാലിന്റെ മടമ്പിന്മേൽ ഇരിക്കുന്ന ഇരുത്തം അതും സുന്നത്തായ ഇരുത്തം തന്നെയാണ്. പക്ഷേ മുഖക്കതായ ഉത്തമമായത് ഇടത് കാല് പരത്തി വെച്ച് ആ കാലിന്മേൽ ഇരിക്കുന്നതാണ്. ഇതൊക്കെ സുന്നത്തേ ഉള്ളൂ. ഏത് നിലയ്ക്ക് ഇരുന്നാലും നിസ്കാരത്തിന് യാതൊരു തകരാറില്ല, നിസ്കാരം ചെയ്യാവും. എനിക്ക് ചോദിക്കാനുള്ള പിന്നെ ഒരു സ്ത്രീൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു PM ക്വസ്റ്റ്യൻ ചോദ്യമാണ്. എല്ലാ വെള്ളിയാഴ്ചയും മദീനയിൽ പോകാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടാറുണ്ട്, അന്നൊക്കെ ജുമായിൽ പങ്കെടുക്കാറുമുണ്ട്. ഇത് സ്ഥിരമായി ഇങ്ങനെ ജുമായിൽ നിസ്കരിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ട്. PM കിട്ടിയതാണ്. ഓക്കെ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. സ്ത്രീകൾക്ക് ഫർളില്ല, ജുമാക്ക് പോകൽ അവർക്ക് ഫർളില്ല, ജുമാക്ക് പോയില്ലെങ്കിൽ അവർ കുറ്റക്കാരാവുകയില്ല. എന്നാൽ നിബന്ധനകളൊക്കെ പാലിച്ച് ജുമായിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് നിസ്കാരത്തിന് യാതൊരു തകരാറില്ല, സഹിയാവും. മനസ്സിലായില്ലേ? പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണത് എന്നുള്ളത് വേറെ വിഷയം. കാരണം ആകെ ആണും പെണ്ണും കൂടിക്കലർന്ന് ആകെ കുഴഞ്ഞു മറിഞ്ഞൊരു വകയാകുന്നുണ്ട്. അത് ഇല്ലാതെ പറ്റുമെങ്കിൽ നിസ്കരിച്ചാൽ നിസ്കാരം ചെയ്യാവും, പിന്നെ നൂറ് മണിക്ക് നിസ്കരിക്കേണ്ടതില്ല. മനസ്സിലായില്ലേ? ഇവിടെ സംഗതി എങ്ങനെയെന്ന് വെച്ചാൽ, ജുമാ പുരുഷന്മാർക്ക് മാത്രമേ അള്ളാഹു തആല ഫർളാക്കിയിട്ടുള്ളൂ, സ്ത്രീകൾക്ക് അള്ളാഹു തആല ജുമാ ഫർളാക്കിയിട്ടില്ല. എന്നാൽ ഒരു സ്ത്രീ പുരുഷന്മാർ നിസ്കരിക്കുന്ന ജുമായിൽ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരം സഹിയാവും, അതിന് പ്രശ്നമില്ല. പക്ഷെ പോകാൻ പറ്റുമോ പറ്റൂല എന്നുള്ളത് അത് വേറെ വിഷയം. നിസ്കാരം സഹിയാവും. അസ്സലാമു അലൈക്കും. ഒരു വ്യക്തി ഒരു സ്വകാര്യ കമ്പനിയിലോ അതല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനത്തിലോ ജോലി ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നതാണ്, ആ സ്ഥാപനത്തിലെ വണ്ടി അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യത്തിനോ അല്ലെങ്കിൽ അയാൾ ഉദ്ദേശിക്കുന്ന സുഹൃത്തുക്കളെ വിടാനോ മറ്റോ പറ്റുമോ? വണ്ടിയും പെട്രോളും കമ്പനിയുടേതാണ്. അതേപോലെ അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് ഫോട്ടോ കോപ്പി എടുക്കാൻ പറ്റുമോ? ചില സന്ദർഭങ്ങളിൽ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് തരുമോ സുഹൃത്തുക്കൾ ചോദിക്കും, നമുക്ക് അനുവദനീയമാവോ ഫോട്ടോ കോപ്പി നമ്മുടെ സ്വന്തം ആവശ്യത്തിനോ നമ്മുടെ സുഹൃത്തുക്കളെ ആവശ്യത്തിനോ? അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആ കമ്പനിയുടെ ഉത്തരവാദപ്പെട്ടവരുടെ അറിവും അനുവാദവും ഉണ്ടെങ്കിൽ അനുവദനീയമാവും. അതില്ല, കമ്പനിയുടെ അറിവോ അനുവാദമോ ഇല്ലാതെയാണ് ഒരു കമ്പനിയുടെ വാഹനം നമ്മുടെ സ്വന്തം ആവശ്യത്തിനോ അതല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ആവശ്യത്തിനോ ഉപയോഗിക്കുന്നത് എങ്കിൽ, കമ്പനിയുടെ അനുവാദമോ അറിവോ ഇല്ലാതെയാണെങ്കിൽ അത് ഹറാമ് തന്നെയാണ്. അത് തന്നെയാണ് ഫോട്ടോ കോപ്പിൻ്റെയും അവസ്ഥ, ടെലിഫോണിൻ്റെയും അവസ്ഥ ഒക്കെ അതന്നെ. നമ്മൾ പലരും ഇന്റർനാഷണൽ കണക്ഷൻ ഉള്ള ടെലിഫോൺ ഉണ്ടാവും, കമ്പനീൻ്റെ അറിവോടുകൂടിയല്ല നമ്മൾ ഇഷ്ടം പോലെ നാട്ടുക്കും വീട്ടുക്കും ചങ്ങാതിമാർക്കൊക്കെ വിളിക്കുന്നത്. അതൊക്കെ ഒറ്റക്കാര്യം ചിന്തിക്കേണ്ടതുള്ളൂ. ഈ സംഗതി കമ്പനി അറിഞ്ഞുകൊണ്ടും ആ കമ്പനിയുടെ അനുവാദത്തോടു കൂടിയുമാണെങ്കിൽ അതൊക്കെ ഹലാലാണ്, അതല്ലെങ്കിൽ അതൊക്കെയും ഹറാമാണ്. കാരണം ആരാന്റെ ഹക്ക് അവരുടെ അനുവാദം കൂടാതെ ദുരുപയോഗം ചെയ്യുകയാണ്, അത് ഹറാമാണ്. അപ്പൊ ഹറാമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കമ്പനിയുടെ ഉത്തരവാദപ്പെട്ട മസൂലിയങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിഞ്ഞാൽ അവർക്ക് എതിരില്ലാതെ അവരുടെ അനുമതിയോടുകൂടിയും, ഒരുപക്ഷെ വാക്കാൽ അനുമതി അല്ലെങ്കിൽ മൗനാനുമതി അവരുടെ അറിവോടുകൂടി ആണ് എങ്കിൽ ഓക്കെയാണ്, ഇല്ലെങ്കിൽ പാടില്ല. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ ഉസ്താദേ? നമ്മൾ ഈ ഹറമിന്റെ പരിധിന്റെ അപ്പുറം ജിദാലം ഭാഗത്ത് നിന്ന് ഇവിടെ ഞങ്ങൾ ഉംറക്ക് വരികയാണെങ്കിൽ അവർക്ക് വിദാവിന്റെ തവാഫ് നിർബന്ധം, വിദാവിന്റെ തവാഫ് ചെയ്യണോ? വിദാവിന്റെ തവാഫിന്റെ നിർബന്ധം എങ്ങനെയാണ് എന്ന് പറഞ്ഞുതരാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അതെ, നമ്മളെ
ഷാഫി മദ്ഹബ് അനുസരിച്ച് ഹജ്ജോ ഉംറയോ അതല്ലാത്തയോ ആവശ്യത്തിന് വേണ്ടി മക്ക ഷെരീഫിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് യാത്ര പുറപ്പെടുമ്പം രണ്ട് മർഹലയിൽ കൂടുതൽ ദൂരമുള്ള ഏത് സ്ഥലത്തേക്ക് പോവുകയാണെങ്കിലും തവാഫുൽ വദാ വാജിബാണ് എന്നാണ് ഷാഫി മദ്ഹബ്. ഷാഫി മദ്ഹബിൽ അത് ഉംറക്ക് വന്നാലും കണക്ക് തന്നെയാണ്, ഹജ്ജിന് വന്നാലും കണക്കാണ്, ഇനി അല്ലാത്ത വല്ല ആവശ്യത്തിനും മക്ക തോന്നാം. മക്ക വിട്ട് സ്വദേശത്തേക്കോ അതല്ലെങ്കിൽ രണ്ട് മർഹലയിൽ കൂടുതൽ ദൂരമുള്ള, ഇപ്പൊ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ജിസാം പോലെയുള്ള എത്രയോ മർഹല ദൂര, രണ്ട് മർഹല 132 കിലോമീറ്റർ ദൂരേ ഉള്ളൂ, അങ്ങനെ 132 കിലോമീറ്ററോ അതിൽ കൂടുതലോ ദൂരമുള്ള സ്ഥലത്തേക്ക് മക്കയിൽ നിന്ന് യാത്ര പുറപ്പെടുകയാണെങ്കിൽ തവാഫുൽ വദാ ചെയ്യൽ വുജൂബാണ്. അത് ഒഴിവാക്കിയാൽ രണ്ടാമത് വന്ന് ചെയ്തിട്ട് പിന്നെ നമ്മൾ ദൂരെത്തിയാ പിന്നെ വന്ന് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ ഒരു വാജിബ് നഷ്ടപ്പെട്ടാൽ ചെയ്യേണ്ട കഴിവുള്ള ആള് ഒരാടർത്ത് ഹറമിൽ ധർമ്മം ചെയ്യണം, സാമ്പത്തികമായി കഴിവില്ലാത്ത ആള് 3, 7, 10 നോമ്പ് നോൽക്കുകയും ചെയ്യൽ വുജൂബാണ്. ഷാഫി മദ്ഹബ് അതാണ്. പിന്നെ ചില അഭിപ്രായമുള്ള മറ്റോ ചില മദ്ഹബുകളും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ വൈഫായ കൗലെടുക്കലുണ്ട് ഒക്കെ ഉണ്ട്. നിയമപ്രകാരം ഇതാണ് അതിന്റെ നിയമം. അത് ഹജ്ജ് കഴിഞ്ഞ് പോവുകയാണെങ്കിലും വേണം, ഉംറ കഴിഞ്ഞ് പോവുകയാണെങ്കിലും വേണം. അല്ലാതെ അവിടെ ജോലിക്ക് വന്നവരോ മറ്റാളെ കാണാൻ വന്നവരോ എന്തിനോ ആട്ടെ, മക്കയിൽ വന്നിട്ട് രണ്ട് മർഹലയിൽ കൂടുതൽ ദൂരമുള്ള സ്ഥലത്തേക്ക് എപ്പൊ പോവുകയാണെങ്കിലും തവാഫുൽ വദാ വുജൂബാണ് എന്നതാണ് ഷാഫി മദ്ഹബ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ പിന്നെ ഈ വണ്ടി കച്ചവടം ചെയ്യുന്ന ആളുകൾക്കൊക്കെ പൈസ നമ്മൾ ഷെയർ ആയിട്ട് കൊടുത്താൽ പിന്നെ അവരിപ്പോൾ ഈ വണ്ടി കച്ചവടം ചെയ്യുന്ന സമയത്ത് ചെറിയ കളവൊക്കെ പറഞ്ഞുകൊണ്ടാണ് കച്ചവടം ചെയ്യുക. അപ്പോൾ ഈ അതിന് കിട്ടുന്ന വരുമാനത്തിൽ നമ്മൾ ലാഭം എടുക്കുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളതെന്നറിയാനാണ്. കാരണം അതിലിപ്പോൾ ഈ ചോദിച്ചതിനോട് ബന്ധമായിട്ട് ഇപ്പോൾ നമ്മൾ വിദാന്റെ തവാഫൊക്കെ ചെയ്തപ്പോൾ ഉദാഹരണത്തിന് ജിദ്ദയിൽ പോയി, പിന്നെ ജിദ്ദയിൽ നിന്ന് റിയാദ് വരേണ്ട ഒരാളിപ്പോൾ വണ്ടിയൊക്കെ ആയിട്ട് വരിക എന്നുണ്ടെങ്കിൽ മക്കന്റെ ഭാവം ടച്ച് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുമോ, യാത്രക്കാരനാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളത് കൂടി അറിയാം. അസ്സലാമു അലൈക്കും. മക്കയിൽ ടച്ച് ചെയ്യുന്നില്ല, ഹറമുകുണ്ടിൽ ടച്ച് ചെയ്യുന്നുണ്ടാവാം. മക്കയിൽ ടച്ച് ചെയ്യാതെ ഹറമിൽ ടച്ച് ചെയ്ത് കണ്ട് പോരുന്നുണ്ടാകാം. അസീസിന്റെ ഭാഗത്ത് കൂടെ ഒക്കെ പോകുന്ന അതൊക്കെ ഹറമാണ്, പക്ഷെ അത് മക്കയല്ല. മക്കയിൽ വന്നതിനെ സംബന്ധിച്ചാണ് തവാഫുൽ വദാ വേണം എന്ന് പറയുന്നത്. മക്കയിൽ വന്ന ആളുകളെ സംബന്ധിച്ചാണ് ആ നിയമം. മക്കയിൽ സാധാരണ വരിക എന്ന് പറഞ്ഞാൽ മക്ക കുറഞ്ഞ സ്ഥലമുള്ളൂ, നിങ്ങളെ വിചാരിച്ചേക്കില്ല. മസ്ജിദുൽ ഹറാമോ അതിന്റെ പരിസരത്തുള്ള ഏതാനും കുറഞ്ഞ സ്ഥലമേ മക്ക ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ പ്രത്യേക പേരിൽ അറിയപ്പെടുന്ന ഹറമിലെ മറ്റു സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങളിലൊക്കെ വന്നാല് ഈ പറഞ്ഞേക്ക് ഹറമിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം വദാ വുജൂബില്ലാതെ മക്ക വിടുന്നവർക്കാണ് തവാഫുൽ വദാ വേണ്ടത് എന്ന്. മനസ്സിലായില്ലേ? തവാഫുൽ വദാ ഉപചോദ്യമാണെങ്കിലും അതാണ് ആദ്യം എടുത്തത്. പക്ഷെ ഒന്നാമത്തെ ചോദ്യം എന്താ ഇനി? ഞാൻ നിങ്ങൾ ഒന്നിലധികം ചോദ്യം ചോദിച്ചാൽ ഏതെങ്കിലും ഒന്ന് പോവും, പിന്നെ ഞാൻ അവിടുന്ന് എഴുതി കാണിച്ചാലും മതി, അല്ലെങ്കിൽ ഞാൻ അപ്പൊ മൈക്കൂടും. ആ വണ്ടി, വണ്ടിയിൽ നമ്മള് ഷെയർ ആയിട്ടുള്ള വണ്ടിയാണ്. അതില് ഒരാള് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾ സാധനങ്ങൾ വാങ്ങി ലൈനിൽ സപ്ലൈ ചെയ്യാണ്. ഈ ലൈനിൽ സപ്ലൈ ചെയ്യുമ്പോൾ ഇവര് അല്ലറ ചില്ലറ കളവൊക്കെ പറയലുണ്ട് എന്നാ പറയുന്നത്. കളവ് പറഞ്ഞുകൊണ്ടോ കള്ളസത്യം ചെയ്തുകൊണ്ടോ ചെലവാക്കപ്പെടുന്ന ഏത് കച്ചവടത്തിനും അള്ളാഹു തആല ബർക്കത്ത് ചെയ്യൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിൽ ഇപ്പൊ കളവ് പറയാതെയാണെങ്കിൽ ഒരു കാര്യം നടക്കാത്ത കോല. മനസ്സിലായില്ലേ? ഏത് സ്ഥലത്ത് ചെന്നാലും കളവാണ്. കളവ് പറഞ്ഞുകൊണ്ടും കള്ളസത്യം ചെയ്തുകൊണ്ടും ചെയ്യുന്ന കച്ചവടം, ആ കച്ചവടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ബർക്കത്തിനെ എടുത്തു കളയും, ബർക്കത്തുണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോ സൂക്ഷ്മതക്ക് എതിരാ ശുഭഹത്ത് വരും. ഹറാമൊന്ന് ആണ് എന്ന് പറയാൻ കഴിയില്ല, കാരണം എന്താ, ഒരു സാധനം നോക്കിയിട്ട് എടുക്കുകയാണല്ലോ. അതുകൊണ്ട് ഹറാമാന്ന് പറയാൻ പറ്റൂല, ഏതെങ്കിലും ശുഭഹത്താണ് എന്നേ പറയാൻ പറ്റും. അസ്സലാമു അലൈക്കും.
മീക്കാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യൽ വാജിബാണല്ലോ. അപ്പൊ ഈ വിമാനത്തിൽ പോകുന്ന ആളുകൾ ഇപ്പം കറക്റ്റ് മീക്കാത്ത് കിട്ടണമെന്നില്ല. ഉദാഹരണത്തിന് ദമാമി എന്ന് പോകുന്ന ഒരാള് അയാൾ ജിദ്ദയിലാണ് പോയി ഇറങ്ങുന്നത്. അപ്പൊ അയാൾ എവിടെ നിന്ന് ഇഹ്റാം ചെയ്യണം? അയാൾ എയർപോർട്ടിൽ നിന്ന് ചെയ്യണോ അതാ പോകുന്ന വഴിയിൽ ചെയ്താൽ മതിയോ? അതായത് മീക്കാത്തിൽ എത്തുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഇഹ്റാം ചെയ്താല്, ഉദാഹരണം ഇപ്പം താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരാൾ ഇഹ്റാം ചെയ്ത് ഇറങ്ങുകയാണ്, മീക്കാത്ത് വിട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ അപ്പൊ അയാൾ ഇഹ്റാം ചെയ്തിട്ടുണ്ട്. അപ്പം സ്വന്തം വീട്ടിൽ നിന്ന് ഒരാൾ ഇഹ്റാം ചെയ്തിറങ്ങിയാൽ അത് സഹിയാവുമോ? വിമാനത്തിൽ പോകുന്ന ആളാണെങ്കിൽ അയാൾ എങ്ങനെ ഇഹ്റാം ചെയ്യണം എന്നൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. ഞാൻ മൈക്കോട്ടെ. വാലൈക്കും അസ്സലാം. വീട്ടിൽ വെച്ച് തന്നെയോ, അതല്ലെങ്കിൽ യാത്ര ഇറങ്ങുന്ന സമയത്തോ, അതും അല്ലെങ്കിൽ എയർപോർട്ടിൽ വെച്ചോ ഒക്കെ ഇഹ്റാം ചെയ്യാവുന്നതാണ്, അതിനൊന്നും യാതൊരു വിരോധമില്ല. ഇവിടെ എന്താ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ മീക്കാത്ത് എത്തിയിട്ട് പിന്നെ ഇഹ്റാം ചെയ്യാതെ പോരാൻ പാടില്ല എന്നാ. അതിന്റെ മുമ്പ് ചെയ്യണോണ്ട് കേടില്ല. ലാസ്റ്റ് സ്ഥലമാണ് ഇപ്പൊ മീക്കാത്ത് കയറിയത്. മനസ്സിലായപ്പോ നിങ്ങക്ക്? ഇഹ്റാം ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ടതിന്റെ ലാസ്റ്റ് സ്ഥലമാണ് മീക്കാത്ത്. അപ്പൊ ആ മീക്കാത്തിൽ വെച്ച് ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ അതിന് മുമ്പ് ഇഹ്റാം ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഇപ്പൊ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ ഇഹ്റാം ചെയ്തു, അല്ലെങ്കിൽ യാത്ര ഇറങ്ങുന്ന സമയത്ത് ഇഹ്റാം ചെയ്തു, അതും അല്ലെങ്കിൽ എയർപോർട്ടിൽ എത്തിയിട്ട് ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷം അതാ കുറച്ചുകൂടി സേഫ്റ്റി. കാരണം എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ അന്ന് ഫ്ലൈറ്റ് മിസ്സാകുകയോ യാത്ര ചെയ്യാൻ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുകയൊക്കെ ചെയ്താൽ നമ്മൾ ഈ ഇഹ്റാമിൽ ബുദ്ധിമുട്ടായി പോകുമല്ലോ. അപ്പം നല്ലത് കുറച്ചുകൂടി സേഫ്റ്റി, നല്ലത് കാരണം ഷറയിൽ നല്ലത് എന്നല്ല, കൂടുതൽ സേഫ്റ്റി എന്താന്ന് വെച്ചാൽ എയർപോർട്ടിലെത്തി ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് അവിടുന്ന് ഇഹ്റാം ചെയ്യാം. ഇനി മീക്കാത്തിലെത്തുന്നതിന് മുമ്പ് യാത്ര ചെയ്യുന്നതിനിടയിൽ എവിടുന്ന് ഇഹ്റാം ചെയ്താലും യാതൊരു വിരോധവുമില്ല, എവിടുന്നും ഇഹ്റാം ചെയ്യാം. പക്ഷേ ലാസ്റ്റ് എവിടെ വരെ എത്താം? മീക്കാത്ത് വരെ എത്താം. മീക്കാത്ത് എത്തിയിട്ട് പിന്നെ അങ്ങോട്ട് ഇഹ്റാം ചെയ്യാതെ പോകാൻ പാടില്ല. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾ ജമാ എന്ന് വരുന്ന സമയത്ത് ജിദ്ദയിൽ എത്തിയിട്ട് പിന്നെ ഇഹ്റാം ചെയ്താൽ പറ്റൂല. കാരണം എന്താ, കേൾക്കുമ്പോൾ ഈ വരുന്ന തായിഫ് കൂടെ അങ്ങനെ വന്നിട്ട് ഹറമ് ടച്ച് ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് വരുന്നത്, റിയാവൊന്നും ഒക്കെ അതായില്ല വരിക. അപ്പൊ ഹറമിന്റെ ഉള്ളിൽ കൂടെ കടന്നിട്ടാണ് ആ സാധനം പോരുന്നത്. അപ്പൊ മീക്കാത്ത് കഴിഞ്ഞ് നമ്മൾ ഹറമിൽ പ്രവേശിച്ചിട്ട് പിന്നെ അങ്ങോട്ട് ദൂരം പോരുകയാണ്. അപ്പൊ നമ്മള് മീക്കാത്തിൽ നിന്നിട്ട് ഇഹ്റാം ചെയ്യാതെ പോകുന്നു എന്ന കുറ്റക്കാരാണ്. അപ്പൊ അതിന് മുമ്പ് ചെയ്യുന്നതുകൊണ്ട് ഒരു കേടുമില്ല. മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യാതെ മുന്നോട്ട് വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ പിന്നെ നിശ്ചിത മീക്കാത്തിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ട അവസ്ഥ വരും. അപ്പോ ഏറ്റവും നല്ല സൗകര്യം വണ്ടിക്ക് പോരുന്നവരാണെങ്കിൽ വണ്ടി കയറുന്ന സമയത്ത്, അല്ലെങ്കിൽ വണ്ടി കയറി ഇരുന്നിട്ട്, അതുപോലെ ഫ്ലൈറ്റിന് പോരുന്ന ആളുകളാണെങ്കിൽ ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് ചെയ്യുക. അതിന് മുമ്പ് ചെയ്തുകൂടായി അല്ല, അപ്പോഴാണ് കുറച്ചുകൂടി നല്ലത്. അതല്ലെങ്കിൽ മീക്കാത്ത് എത്തുന്നതിന് മുമ്പ് ഫ്ലൈറ്റിൽ വെച്ച് എപ്പോൾ ചെയ്താലും വിരോധമല്ല. മീക്കാത്തിൽ എത്തിയിട്ടും ഇഹ്റാം ചെയ്യാതെ പോരാൻ പാടില്ല, അത് ഹറാം വന്നു. കേൾക്കുന്നില്ലേ? നമസ്കാരത്തിൽ സലാം കിട്ടില്ല, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള എന്ന് പറയുമ്പോ അത് മറ്റു കേൾക്കണ ഒരു സലാം മറക്കേണ്ടതുണ്ടോ? നിസ്കരിക്കുന്ന സമയം, നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന പുറത്തുക്കുന്ന ആള് സലാം വീട്ടേണ്ട മറക്കേണ്ടതുണ്ടോന്നാ ചോദിച്ചത്. ശബ്ദം വളരെ കുറവായിരുന്നു, മനസ്സിലായില്ലേ? സലാം നിസ്കരിക്കുമ്പോൾ നമ്മൾ അസ്സലാം അലൈക്കും റഹ്മത്തുള്ള എന്ന് പറയുന്നു, പിന്നെയും അസ്സലാം അലൈക്കും റഹ്മത്തുള്ള എന്ന് പറയുന്നു. നിസ്കാരത്തിന് പുറത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ആള് ഇതിന് സലാം മടക്കണോ എന്നാണ് ചോദ്യം. മടക്കാം, മടക്കൽ സുന്നത്തുണ്ട്, വുജൂബില്ല. മനസ്സിലായില്ലേ? സാധാരണ ഒരു മുസ്ലിമായ മനുഷ്യൻ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള എന്ന് പറഞ്ഞാൽ അത് മടക്കൽ വുജൂബാണ്. എന്നാൽ നിസ്കരിച്ച് സലാം വീട്ടുന്ന ഒരു വ്യക്തി അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള എന്ന് പറയുന്നത് കേട്ട വ്യക്തി നിസ്കാരത്തിന് പുറത്താണെങ്കിൽ അയാൾ വാലൈക്കും അസ്സലാം റഹ്മത്തുള്ള എന്ന് പറയൽ സുന്നത്തുണ്ട്, വുജൂബ് ഇല്ല. മനസ്സിലായില്ലേ? അതേസമയത്ത് ജമാഅത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലോ ഈ സലാം ഒരാൾ സലാം പറയലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്, സലാം മടക്കലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. ആ ഭാഗത്ത് ഇൻഷാല്ലാ വരും. അത് ചോദ്യത്തിൽപ്പെട്ടതല്ല. അവിടെ പിന്നെ മടക്കൽ ഏതായാലും വരൂല, കരുതുകയുള്ളൂ. പുറത്തുള്ള ആളുകള് നിസ്കരിച്ച് സലാം വീട്ടുന്ന ശബ്ദം കേട്ട് നമ്മൾ വ്യക്തമായി അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള കേട്ടാൽ അതിന് വാലൈക്കും അസ്സലാം എന്നോ വാലൈക്കും അസ്സലാം റഹ്മത്തുള്ള എന്നോ പറയൽ സുന്നത്തുണ്ട്. പറഞ്ഞിട്ടില്ലെങ്കിൽ കുറ്റക്കാരനാവില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും. എനിക്ക് ചോദിക്കാനുള്ളത് ഉസ്താദെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോ സർവ്വസാധാരണമായി ഈ സ്വത്ത് കച്ചവടം ചെയ്യുമ്പോ ഒരു ഒരാളെ ഒരു പാർട്ടിയുടെ അടുത്ത് നമ്മൾ സ്വത്ത് വാങ്ങിക്കുമ്പോൾ കുറച്ച് പറഞ്ഞ കാശ് കൊടുക്കാതെ ഏകദേശം ഒന്നോ രണ്ടോ മാസത്തെ അവധിക്ക് വെച്ച് നമ്മളെ കച്ചവടം നടത്തുകയും കുറച്ച് കാശ് അഡ്വാൻസ് കൊടുക്കുകയും പിന്നീട് നമ്മളത് ഒരു 3 മാസത്തെ അവധി വെച്ചുകൊണ്ട് കച്ചവടം നടക്കുകയും ചെയ്യുമ്പോൾ നമ്മളത് ഒരു 3 മാസത്തിനുള്ളിൽ തിരിച്ചു വിൽക്കാറുണ്ട്. അപ്പോ ഇയാൾക്ക് ഈ പറഞ്ഞ കാശ് മാത്രമേ കൊടുക്കുള്ളൂ, നമ്മളതിൽ കൂടുതൽ വിലക്ക് വിൽക്കുകയും ചെയ്യും. അങ്ങനെ കിട്ടുന്ന കാശ് ഇസ്ലാമിന്റെ നിയമത്തിൽ എന്തായിരിക്കും? ഹറാം ആകാൻ സാധ്യത ഉണ്ടോ ഉസ്താദെ? ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഒരു നല്ല ചോദ്യം, പലരും ചോദിക്കാത്തൊരു ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. കാരണം നാട്ടിൽ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കച്ചവടമായി മാറിയിരിക്കുന്നു ഈ ഭൂമി കച്ചവടം, റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് അത് വലിയൊരു സംഭവമായി മാറിയിട്ടുണ്ട്. ഇസ്ലാമിക നിയമപ്രകാരം നാം കച്ചവടം ചെയ്ത ഈ വസ്തു അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെന്റ് ചെയ്ത് സാധനം നമ്മൾ ഏറ്റെടുക്കണം. വില കൊടുത്ത് പൂർത്തിയാക്കുകയോ രജിസ്റ്റർ ചെയ്യുകയോ ഒന്നും ചെയ്യൽ നിർബന്ധമല്ല. മറിച്ച് ഭൂമി ഔദ്യോഗികമായി ഏറ്റെടുക്കണം. അത് നമുക്കറിയാം, കൈവശം തരിക എന്നാ പറയാ, കൈവശം തന്നിരിക്കണം. പൈസ ബാക്കിയുള്ള പിന്നെ കൊടുത്താലും ഒരു പ്രശ്നമില്ല. കൈവശം വാങ്ങാത്ത ഭൂമി മറിച്ച് വിൽക്കൽ ഹറാമാ, കച്ചവടം ചെയ്യല്ല എന്നാ നിയമം. അപ്പൊ അതിലൂടെ സമ്പാദിക്കുന്ന ലാഭവും നമുക്ക് ഹലാലല്ലാതെ വരും. ഇത് ചിലരും പലരും ചെയ്യുന്നില്ല. ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ ഇപ്പൊ ഉദാഹരണം 6 മാസത്തെ അവധി പറഞ്ഞു. ഭൂമി ഇപ്പൊ ഉദാഹരണം 10 ലക്ഷത്തിന് നമ്മൾ ഒരു ഭൂമി വാങ്ങി നോക്കും. അതിന് അഡ്വാൻസ് എന്നുള്ള ആൾക്ക് ഇപ്പൊ കച്ചവടം ചെയ്യുമ്പോൾ എന്തേ കൊടുത്തിട്ടുള്ളൂ? 2 ലക്ഷം കൊടുത്തുള്ളൂ. ബാക്കി 8 ലക്ഷം 6 മാസത്തിനുള്ളിൽ തരാമെന്നും ഈ കാശ് പൂർത്തിയായി തരുന്ന സമയത്ത് ആധാരം രജിസ്റ്റർ ചെയ്ത് തരാമെന്നും ഉള്ള വ്യവസ്ഥയിലാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത്. ഈ കാശ് കൊടുത്തതോടുകൂടി ഭൂമി നമുക്ക് ഏൽപ്പിച്ചു തന്നു, നാം അത് ഏറ്റെടുത്തു. എങ്കിൽ നിങ്ങൾ ഇനി അത് 25 ലക്ഷത്തിന് വിറ്റാലും കച്ചവടം ശരിയാണ്, കിട്ടുന്ന ലാഭം നിങ്ങൾക്ക് ഹലാലാണ്, യാതൊരു വിരോധമില്ല. അയാൾക്ക് നേരത്തെ കച്ചവടം ചെയ്ത 10 ബാക്കിയുള്ള 8 കൊടുത്താൽ മതി, യാതൊരു തകരാറുമില്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കാണ്ട് അപ്പൊ എവിടെയാണെന്ന് ചോദിച്ചാൽ മനസ്സിലായല്ലോ, ഭൂമി നാം വാങ്ങിയ ഭൂമി കാശ് മുഴുവനായിട്ട് കൊടുത്തോ ഇല്ലേ എന്നതോ ആധാരം രജിസ്റ്റർ ചെയ്തോ ഇല്ലേ എന്നതോ അല്ല പ്രശ്നം. നമ്മൾ കച്ചവടം ചെയ്ത് മുറിഞ്ഞല്ലോ, എന്നിട്ട് ഒരു സംഖ്യ കൊടുത്ത് ഭൂമി നമ്മൾ കൈവശം ഏറ്റെടുത്തു. ഇനി നമുക്കതെന്തും ചെയ്യാം, മനസ്സിലായില്ലേ? ഏറ്റെടുക്കുന്നതിന് മുമ്പ് അതിന്മേൽ നടത്തുന്ന ഒരു ക്രിയവക്രിയവും ഹലാലല്ലാതെ കച്ചവടം പൂർത്തിയാവണം. പൂർത്തിയാകണമെങ്കിൽ സാധനം ഏറ്റെടുക്കണം. വില കൊടുത്ത് പൂർത്തിയാക്കലോ ആധാർ രജിസ്റ്റർ ചെയ്യലോ രണ്ടും നിർബന്ധമില്ല. അതൊക്കെ നാട്ടിലെ ചടങ്ങുകളാണ്. തന്നെയല്ല, കാശ് കൊടുത്ത് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവധി പറഞ്ഞാൽ അവധി കഴിയുന്നതിന്റെ ഇടയ്ക്ക് കൊടുത്താൽ മതി. പിന്നെ ആധാർ രജിസ്റ്റർ ആക്കുക പറഞ്ഞാൽ നാട്ടു നിയമമാണ്, അത് ഇസ്ലാമിക നിയമമല്ല. ഇസ്ലാമിക നിയമം എന്ന് പറഞ്ഞാൽ ഈജാബും കബൂലും അഥവാ വിൽപ്പന വാക്ക് ഉടമയും അത് കൊള്ളുന്ന വാക്ക് വാങ്ങിയവനും പറയുകയും സാധനം പരസ്പരം കൈമാറുകയും ചെയ്താൽ സാധനം കുറച്ചു. ഇനി ഞങ്ങൾക്ക് എത്ര വിലക്കും വിൽക്കാം. അപ്പോൾ ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള വിൽപ്പന സഹിയല്ല, അതിലൂടെ കിട്ടുന്ന ലാഭം നമുക്ക് ഹലാലാവൂല, അതാണ്. പക്ഷെ ഇന്ന് പലപ്പോഴും ഈ ഏറ്റെടുക്കാതെ തന്നെ മറച്ചു വെക്കുന്നുണ്ട്, അവിടെയാ പ്രശ്നം. ഏറ്റെടുത്തിട്ട് നിങ്ങൾ മറച്ചു വിട്ടുള്ളൂ, ആധാർ രജിസ്റ്റർ നമുക്ക് ചെയ്യേണ്ട രജിസ്റ്റർ ചെയ്യേണ്ട അയാൾക്കാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്, ഒരു പ്രശ്നമില്ല. അതൊക്കെ കടലാസ് വർക്കുകൾ ഗവൺമെന്റിന്റെ നാടൻ നിയമങ്ങളാണ്, അത് സൗകര്യം പോലെ ചെയ്യാം. പക്ഷേ കബൂലാക്കി ഏറ്റെടുക്കാതെ ചെയ്താൽ കച്ചവടം സഹിയല്ല, ലാഭം നമുക്ക് അനുവദനീയമല്ലാതെ വരും. ഓക്കെ. മുസാദിക്ക മൈക്ക് എടുക്കുന്നില്ലേ? മുസാദിക്ക കേൾക്കുന്നുണ്ട്? റൈസ് ഹാൻഡ് ചെയ്ത് കടയും പോയതാണോ? സാറ് ചോദ്യം കൂടി വന്നിട്ടുണ്ട്. ചോദ്യം, ജിമാഅ് ചെയ്യുന്ന അവസരത്തിൽ മെൻസസ് ആവുകയും ആയി എന്ന് ഇടയിൽ സംശയം തോന്നിയ അവസരത്തിൽ അത് ശ്രദ്ധിച്ചതുമില്ലെങ്കിൽ കുറ്റക്കാരനാകും, അതിൽ തെറ്റുണ്ടോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, മൈക്ക് റിലീസ്. സംയോഗം തുടങ്ങുന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, ഇടക്ക്
മെൻസസായോ എന്ന് സംശയം തോന്നിയാൽ ഉടനെ നിർത്തി സംശയം തീർക്കണം. സംശയം വന്നാൽ അറിഞ്ഞാൽ ഉടനെ നിർത്തൽ വുജൂബും തുടർന്ന് ചെയ്യൽ കടുത്ത ഹറാമുമാണ്, വൻകുറ്റങ്ങളിൽ കുറ്റാണെന്ന്. മെൻസസ് ഉള്ള സമയത്ത് ഭാര്യയുമായി സംയോഗത്തിലേർപ്പെടൽ വൻദോഷമാണ്, ഹറാമ് സാദാ ഹറാമല്ല, വൻദോഷങ്ങളിൽപ്പെട്ട ഹറാമാണ്. അപ്പൊ അത് തുടങ്ങിയിട്ടുള്ള സമയത്തിനെ തുടങ്ങിയത്, അതിന്റെ ഇടക്ക് മെൻസസ് ആയിപ്പോയി. എന്നാ പിന്നെ തുടങ്ങിയതാണ് പൂർത്തിയാക്കട്ടെ എന്ന് വെച്ചാൽ മെൻസസ് ഉള്ള സമയത്ത് സംയോഗം ചെയ്ത ഹറാമിന്റെ കുറ്റമുണ്ടാവും. ആയോ എന്ന് സംശയം തോന്നിയാൽ ആ ഉറപ്പ് വരുത്തിയിട്ട് വേണം, അല്ലാതിരുന്നാൽ ചിലപ്പോൾ ഹറാം കടുത്ത ഹറാമിൽ വന്നു ചാടാൻ ഇടവരുമല്ലോ. ഓക്കെ, ഇനി അധികം നുള്ളൂല. മുകളിലൊക്കെ മൈക്കെടുക്കാത്തുള്ളവരെ മെല്ലെ താറ്റി വെച്ചോളി. അന്ന് നേരത്തെ ബഹുമാനപ്പെട്ട തക്കുമൽ ഉസ്താദ് ഉണർത്തിയതുപോലെ മഹാനായ ശംസുൽ ഉലമയുടെ അനുജൻ ഇ കെ അബ്ദുള്ള മുസ്ലിയാർ മഹാനവറുകളുടെ മേലിൽ 5 ഹത്തുമ് നമ്മുടെ ക്ലാസ് റൂമിൽ പലരായി ഓതിയിട്ടുണ്ട്. അത് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ദുആ ചെയ്യാൻ അർഹനൊന്നുമല്ല എനിക്കറിയാം, എങ്കിലും നമ്മൾ വലിയ മഹാന്മാരാണല്ലോ, അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അള്ളാഹു തആല പുറത്തു തരികയും അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമ്മളെ ആഖിറം വിജയിപ്പിക്കുകയാണെങ്കിൽ അതിനൊരു കാരണമാവും എന്നുള്ള എനിക്ക് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അതിന് അഹിലായത് കൊണ്ടല്ല, അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും എന്നുള്ള എനിക്കാ. അപ്പൊ അതുകൊണ്ട് അധികം സമയം ഉണ്ടാവില്ല, കുറച്ച് സമയമുള്ളൂ. ഉള്ള സമയം വേഗം ആളുകൾ മൈക്കെടുത്ത് ചോദിക്കുക. 10 മിനിറ്റ് കാ മണിക്കൂർ സമയം, എന്നിട്ട് പിന്നെ നമുക്ക് ഇൻഷാല്ലാ ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? ജോലി ആവശ്യം കേൾക്കുന്നുണ്ടോ? ജോലി ആവശ്യാർത്ഥം ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ 150 കിലോമീറ്ററിൽ കൂടുതൽ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ജമ്മു കസറും അനുവദനീയമാണോ, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ അത് കളായി പോകും ചില നമസ്കാരങ്ങൾ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണ് അതിൻ്റെ വിധി എന്ന് അറിയാൻ വേണ്ടി. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ജമ്മു കസറും ജായിസാണ്, ഒരു പ്രശ്നവുമില്ല. എന്ന് യാത്ര ചെയ്യുന്ന ആളാണെങ്കിലും പറ്റും ജമ്മു കസറും. ജോലി ആവശ്യാർത്ഥം ഉദാഹരണം, താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 150 കിലോമീറ്റർ അപ്പുറത്താണ് ജോലി സ്ഥലം, അവിടെ പോയിട്ട് ജോലി കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് തന്നെ വരലാണ്. എന്നാൽ എപ്പോഴും ജമ്മു കസറുമാക്കാം. അതിപ്പോ 2 ദിവസം 3 ദിവസം എന്നൊന്നും കാത്തിക്കേണ്ട ആവശ്യമില്ല, ഏത് സമയത്തും ജമ്മു കസറുമാക്കാവുന്നതാണ്. നിസ്കാരം കളാക്കാൻ ഒരു കാരണവശാലും പാടില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ യാത്രയുള്ള ആളുകളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ജമ്മു കസറും ഹലാലാക്കി തന്നത്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക, നിസ്കാരം കളാക്കുന്ന സാഹചര്യം പരമാവധി ഒഴിവാക്കുക. എപ്പോഴെങ്കിലും ഒക്കെ ഒരു യാത്ര ചെയ്യുന്നവർക്ക് മാത്രമല്ല, എന്ന് യാത്ര ചെയ്യുന്നവർക്ക് വരെയും ഈ ജമ്മു കസറിന്റെ നിയമം ഒരു നിശ്ചിത ലക്ഷ്യത്തിലേക്കായിരിക്കുക, ഹലാലായ യാത്രയായിരിക്കുക, 132 കിലോമീറ്ററിൽ കുറയാതിരിക്കുക, ഈ പറയുന്ന നിബന്ധന ഒത്താൽ അത് ദിവസവും യാത്ര ചെയ്യുകയാണെങ്കിലും ദിവസവും ചെയ്യാം. ജമ്മു കസറാക്കുന്നതിന് വിരോധമൊന്നുമില്ല. ഓക്കെ, നമ്മുടെ വേറെ എല്ലാ ഉസ്താദമാർക്കും തലാഫിയത്തുള്ള ദീർഘാശിച്ച് പ്രദാനം ചെയ്യുമാറാകട്ടെ. പിന്നെ എന്റെ ചോദ്യം ഉസ്താദ്, ഇപ്പോ വിത്ര നിസ്കാരം നമ്മള് രാത്രി കിടക്കണേന്റെ മുന്നേ നിസ്കരിച്ച് കിടന്നാലേ, പിന്നെ തേജ്വദ് നിസ്കരിക്കണേന്റെ വിധി എന്താണ്? കാരണം രാത്രിയിലെ നിസ്കാരം അവസാനം വിത്രാക്കണം എന്നുള്ള ഒരു ഇത് കേട്ടിട്ടുണ്ട്, അപ്പൊ അതിനെ കുറിച്ച് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആള് തഹജ്ജുദ് നിസ്കരിക്കാൻ സാധിക്കുമെന്ന് ഏകദേശം മിക്കവാറും ഉറപ്പുള്ളത് പോലെയുള്ള ധാരണ ഉണ്ടെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ച് ലാസ്റ്റ് അവസാനം വിത്ര നിസ്കരിക്കലാണ് നല്ലത്. പക്ഷേ ചിലപ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കാനും ചിലപ്പോൾ നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഇശാ നിസ്കരിച്ച ഉടനെ തന്നെ വിത്ര നിസ്കരിക്കുകയും പിന്നീട് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്.
തഹജ്ജുദ് അവസാനത്തിലാക്കണം എന്നത് സുന്നത്തായ ഒരു കൽപ്പനയാണ്. അത് സൗകര്യപ്പെടുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അവസാനത്തിലായിരുന്നു വിത്ര് നിസ്കരിക്കുക. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഇഷ നിസ്കരിച്ചതിന് ശേഷം വിത്ര് നിസ്കരിക്കുകയും പിന്നീട് രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുകയുമായിരുന്നു ചെയ്യാർ. അതിനെപ്പറ്റി സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരണം ചോദിച്ചു. നിങ്ങൾ എന്താണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ, നബിയെ, മനുഷ്യനല്ലേ ഉറങ്ങിപ്പോയാൽ ഒരു പക്ഷേ അറിയാതെ പോവുകയാണെങ്കിൽ മഹത്തായ വിത്ര് നഷ്ടപ്പെടുമല്ലോ, അത് വരണ്ട എന്നുള്ള നിലയ്ക്ക് ഞാൻ സൂക്ഷ്മതയ്ക്ക് വേണ്ടി നേരത്തെ നിസ്കരിക്കുകയാണ്, പിന്നീട് ഞാൻ അറിയുമ്പോൾ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിവെക്കുകയാണ് ചെയ്തത്. അപ്പോ രണ്ടും ആവാം, വിശ്വാസ്കരിച്ച ഉടനെ വിത്ര് നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങുക, എന്നിട്ട് എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കാം. ഇനി തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ വിത്ര് നിസ്കരിക്കലിനെ പിന്തിച്ചു വെച്ച് ആദ്യം തഹജ്ജുദ് നിസ്കരിച്ച് ലാസ്റ്റ് വിത്ര് നിസ്കരിക്കുക, അങ്ങനെയും ആവാം. രണ്ടിനും വിരോധമല്ല, മനസ്സിലായില്ലേ? രണ്ടിനും വിരോധമല്ല, പക്ഷെ സൗകര്യം ഉറപ്പുണ്ടെങ്കിൽ പിന്തിക്കലാണ് നല്ലത്. അതേസമയത്ത് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നേരത്തെ വിത്ര് നിസ്കരിച്ച വ്യക്തി തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റാൽ രണ്ടാമതിന് വിത്ര് നിസ്കരിക്കാൻ പാടില്ല. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രാത്രി രണ്ട് വിത്ര് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നേരത്തെ വിത്ര് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി തഹജ്ജുദ് മാത്രം നിസ്കരിച്ച് വിത്ര് വേണ്ട. നേരത്തെ വിത്ര് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ തഹജ്ജുദിന്റെ ലാസ്റ്റ് വിത്ര് നിസ്കരിക്കുക. മുന്നൂറ് ആയി, നിങ്ങൾ പറഞ്ഞൊന്നും കേട്ടില്ല. സാറേ, ചോദ്യം, മക്കയിൽ നിന്നും ജിദ്ദയിലേക്ക് പോകുമ്പോൾ വിദായന്റെ തവാഫ് നിർബന്ധമാണോ? രണ്ട് മർഹല എന്നത് എത്ര കിലോമീറ്റർ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൈക്കിൾ ലിസൈൻ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എവിടെ ഈ അബുമനെ കുറേ സൈറ്റ് കണ്ടിട്ടില്ല, ഞാൻ കരുതിയൊക്കെ പോയേക്കോ. നാട്ടിൽ പോയി നമ്മളോട് പറയാതെയെന്ന്, ഇവിടെ ഒരച്ചും കേട്ടിട്ടില്ല കുറച്ച് ദിവസമായിട്ട്. അപ്പൊ ആദ്യം കേൾക്കുക, മനസ്സിലായില്ലേ? മൈലേജ് പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ജോലി പ്രശ്നം കൊണ്ടോ എന്തോ ആയിരിക്കും, ഏതായാലും ആയിട്ടുള്ള തല വർക്ക് ചെയ്യട്ടെ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുന്നവർ തവാഫ് ചെയ്യണം, യാതൊരു സംശയവും ഇല്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണെങ്കിൽ തവാഫ് ചെയ്യുന്നേ വേണം. രണ്ട് മർഹല എന്ന് പറഞ്ഞാൽ 132 കിലോമീറ്റർ ദൂരം വരുള്ളൂ. മദീനയിലേക്ക് 435 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ രണ്ട് മർഹലയല്ല, പഴയ കണക്കനുസരിച്ച് 10 മർഹല ഉണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം നവീ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളൊക്കെ പറഞ്ഞത്. മക്കത്ത് നിന്ന് മദീനത്തിന് മക്കത്തേക്ക് 10 മർഹല ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ രണ്ട് മർഹല ഉണ്ടെങ്കിൽ തന്നെ ജമ്മു അതിന്റെ തവാഫ് ചെയ്യണമെങ്കിൽ രണ്ട് മർഹലേക്കാൾ കൂടുതലുള്ളവർക്ക് ഏതായാലും വേണം. ആ മക്ക ഷെരീഫിൽ നിന്നും മദീനയിലേക്ക് പുറപ്പെടുന്ന ആളുകൾ, മക്കയിൽ നിന്ന് ജിദ്ദേക്ക് 132 ഒന്നും ഇല്ലല്ലോ, അത് കുറഞ്ഞ ദൂരമല്ലേ ഉള്ളൂ, എന്നാലും സുന്നത്തുണ്ട്. രണ്ട് മർഹല ഇല്ല മക്കയിൽ നിന്ന് ജിദ്ദയിലേക്ക് എങ്കിൽ പോലും സുന്നത്തുണ്ട്, പക്ഷേ വുജൂബില്ല. 132 കിലോമീറ്ററോ അതിൽ കൂടുതലോ വരുമ്പോൾ രണ്ട് മർഹലയായി അല്ലെങ്കിൽ കൂടുതലായി, അപ്പോൾ വുജൂബാവും. ശരിയല്ലേ? ജിദ്ദയിൽ നിന്നൊക്കെ സുന്നത്ത് വരും, നല്ലതാണ്. ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യലാണ് നല്ലത്. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഉസ്താദ്, എന്റെ സംശയം, ഈ വദിയും മദിയും ഇത് രണ്ടും നജസാണല്ലോ. അപ്പൊ ഒരാൾ നിസ്കാരത്തിന് ശേഷമാണ് അവന് വദിയും മദിയും കണ്ടതെങ്കിൽ അവന്റെ നിസ്കാരം അവൻ ബാത്തിലാണോ, അത് മടക്കി നിസ്കരിക്കണോ? ചോദ്യം, അതിൽ കുറച്ചാണെങ്കിൽ അതിന് പിന്നെ വദിയിനും മദിയിനും മാപ്പുണ്ടോ ഇല്ലേ? വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ. ഇല്ല ഇല്ല ഇല്ല, അതിന് മാപ്പില്ല, മനസ്സിലായില്ലേ? രക്തം തുടങ്ങിയ നജസുകൾക്കാണ് മാപ്പ് ബാധകമാകുന്നത്. എത്ര കുറച്ചാണെങ്കിലും ദേഹത്തിലോ വസ്ത്രത്തിലോ മതിയോ വതിയോ മൂത്രമോ മലമോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയാതെ നിസ്കരിച്ചത് കൊണ്ട് കുറ്റം കിട്ടൂല, നിസ്കാരം ചെയ്യാവൂല. അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഹറാമിന്റെ കുറ്റം കൊണ്ട് നിസ്കാരം ചെയ്യാവൂല. നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതെങ്കിൽ
രണ്ടാമത് കഴുകി വൃത്തിയാക്കി വുദു ചെയ്ത് രണ്ടാമത് മടക്കി നിസ്കരിക്കണം. നേരത്തെ നമസ്കാരം സഹിയായിട്ടില്ല. ഓക്കെ, അതായത് മതി പുറപ്പെട്ടാലും മൂത്രം പുറപ്പെട്ടാലും വതിയ പുറപ്പെട്ടാലും ഒക്കെ വുദു മുറിയും. വുദു മുറിഞ്ഞാല് പിന്നെ രണ്ടാമത് വുദു കൊടുക്കണമല്ലോ. അതോടുകൂടി ദേഹത്തിലോ വസ്ത്രത്തിലോ ഇതായാൽ മൂത്രവും കാഷ്ടമൊക്കെ ആയതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കൽ നിർബന്ധവുമാണ്. നിസ്കരിക്കുമ്പോൾ അതറിയാതെ ചെയ്തു നിസ്കരിച്ചു പോയി, നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധയിൽപ്പെട്ടാൽ ആദ്യത്തെ നിസ്കാരം ശരിയായിട്ടില്ല എന്നുള്ളൂ. അറിയാതെ സംഭവിച്ചത് കൊണ്ട് ഹറാമിന്റെ കുറ്റം ഉണ്ടാവില്ല. അറിഞ്ഞുകൊണ്ട് ചെയ്താൽ ശരിയാവൂല, ഹറാമിന്റെ കുറ്റവും ഉണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ വതിയും മതിയും ആൾക്ക് തിരിഞ്ഞു കാണും എന്ന് മനസ്സിലാക്കുന്നു. അത് ആദ്യം മനസ്സിലാക്കണം. എന്താ സാധനം എന്ന് ആദ്യം മനസ്സിലായോ? മണിയല്ല, എന്നാൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഉഷ്ണ സമയത്തോ ശരീരം ക്ഷണിച്ച സമയത്തോ ഒക്കെ ചിലപ്പോൾ മുന്ത്വാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു കൊഴുത്ത ദ്രാവകമാണ് വതി എന്ന് പറയുന്നത്. അതിന് മൂത്രത്തിന്റെ അതേ വിധിയാണ്. മറ്റേത് വികാരത്തിന്റെ, ലൈംഗിക വികാരത്തിന്റെ തുടക്കത്തിൽ ലൈംഗികാവയവത്തിൽ നിന്നും പുറപ്പെടുന്ന ഒരു കൊഴുത്ത ദ്രാവകമാണ് മതി എന്ന് പറയുന്നത്. ഇത് രണ്ടും മുന്ത്വാരത്തിൽ കൂടിയോ പിന്ത്വാരത്തിൽ കൂടിയോ വല്ലതും പുറപ്പെട്ടാൽ വുദു മുറിയുന്ന പണ്ട് പഠിച്ചതാണ്. അപ്പം വതി പുറപ്പെട്ടാലും മതി പുറപ്പെട്ടാലും രണ്ടായാലും വുദു മുറിയും. പിന്നെ അത് മൂത്രം പോലെ നെജസാണ്. ദേഹത്തിലോ വസ്ത്രത്തിലോ ആയാൽ എത്ര കുറച്ചാണെങ്കിലും കണ്ണുകൊണ്ട് കാണാവുന്ന അത്ര ഉണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കൽ വുജൂബാണ്. അതോടുകൂടി നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല. അപ്പം മടക്കി നിസ്കരിക്കണം. വേഗം തീർക്കണം. ഇനി രണ്ട് ചോദ്യത്തിനുടേ സമയമുള്ളൂ. ഇനി നമുക്ക് ദുആ ചെയ്യാനുണ്ട്. അസ്സലാമു അലൈക്കും. സാറേ, ഒരു ചോദ്യം, ഒരു ദുആയുടെ അഭ്യർത്ഥനയാണ് ആദ്യം. അസ്സലാമു അലൈക്കും. എൻ്റെ സഹോദരൻ അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വീട് ഉപേക്ഷിച്ച് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അവനെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ദുആ പറഞ്ഞു തരണം എന്നാണ് ഒരു സഹോദരി ആവശ്യപ്പെട്ടുള്ളത്. മറ്റൊന്ന് ചോദ്യം, മക്കയിലെ സ്ഥിരതാമസക്കാർക്ക് വിദായിൻ്റെ തവാഫ് ചെയ്യണോ? ജിദ്ദയിലുള്ള ആൾ വിദായിൻ്റെ തവാഫ് ചെയ്യാതെ വന്ന് പിന്നീട് നാട്ടിൽ പോവുകയാണ് എങ്കിൽ എന്താണ് അതിന്റെ വിധി എന്നും കൂടെ ചോദിക്കുന്നു. മൈക്രോസിയും ശ്രാവണി. മക്കയിലെ സ്ഥിര താമസക്കാര് എന്ന് പറഞ്ഞാൽ അവരും മക്ക വിട്ട് രണ്ട് മറഹലയോ അതിൽ കൂടുതലോ ദൂരത്തേക്ക് പോകുമ്പോൾ അതാണ് തവാഫ് വേണം. മക്കാർ തന്നെയാണ് പോകുന്നത്. നിൽക്കുക, രണ്ട് മറഹലയേക്കാൾ ദൂരമുള്ള സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ തവാഫുൽ വദാഇ വേണം. മനസ്സിലായില്ലേ? പ്രത്യേകമായി അതിന് ചെയ്യേണ്ട ദുആ എന്റെ ശ്രദ്ധയിലില്ല. അതൊക്കെ കൈക്കോട്ട് ഉസ്താദിനോട് ചോദിക്കണം. ഏതായാലും ദുആ ചെയ്യാൻ പോവാണ്. ആ കൂട്ടത്തിന് നമ്മൾക്കും ദ്വാരക്കാം. എപ്പോഴും നമ്മൾ മക്കളെ എപ്പും നാല് കണ്ണ് വേണമെന്ന ആ ഭാഗം ഇപ്പോൾ പറയാൻ സമയമില്ല. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ മക്കളെയൊക്കെ ഇങ്ങനെയുള്ള വേണ്ടാത്ത ഇസ്ലാമിനോട് നിരക്കാത്ത ചിന്തകളിൽ നിന്നിട്ട് നമ്മളെ എല്ലാം രക്ഷപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്യുകയും ആ ചെറുപ്പക്കാരന് വിവരമില്ലാത്തതിൻ്റെ പേരിൽ അവിവേകം കൊണ്ട് ഉമ്മ വാപ്പന്മാരുടെയും പരിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെയും വിധിവിലക്കുകൾ ലംഘിച്ചു കൊണ്ട് ഒരു പെൺകുട്ടിയുടെ കൂടെ പോയി അമുസ്ലിമായ ഒരു പെൺകുട്ടിയോട് ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നേരിട്ട് നരകത്തിൽ പോയി കടന്ന് ശാശ്വതമായി നരകത്ത് കടക്കാൻ ഇഷ്ടപ്പെടുക എന്ന ഒരു ഗുരുതരമായ വിവരക്കേടിലേക്കാണ് ചെന്ന് ചാടുന്ന. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല ബുദ്ധി കൊടുത്ത് നന്മയിലേക്കുള്ള മനസ്സ് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയും അള്ളാഹുവിനോട് മനസ്സിൻ്റെ ഭാഷയിൽ തഹജ്ജുദിൻ്റെ സമയത്തും മറ്റും അവൻ്റെ മനസ്സ് മാറ്റിക്കൊടുക്കാനും നല്ല ചിന്ത ഉണ്ടാക്കാനും വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു തആല നന്മ നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഇനി ബാക്കിയുള്ള ആളുകൾ തൽക്കാലം ക്ഷമിക്കുക. നമുക്ക് ദുആ ചെയ്യാനുണ്ട്. നേരത്തെ തുടക്കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട തെക്കുമൽ ഉസ്താദ് പറഞ്ഞ മഹാനായ ഇ കെ അബ്ദുള്ള മുസ്ലിയാർ അള്ളാഹു തആല അവരുടെ പരലോകം സന്തോഷമാക്കുകയും ദർജ ഉയർത്തിക്കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. ആ കുടുംബം തന്നെ വല്ലാത്ത ഒരു പ്രത്യേകതയുള്ള കുടുംബമാണ്. മഹാനായ ശംസുലുലമ തൊട്ട് അവരുടെ ചെറിയ അനുജനായ അബ്ദുള്ള മുസ്ലിയാർ വരെയുള്ള വലിയ സൂഫി വര്യന്മാരും
ദീനിന്റെ വലിയ ഇമാമിയങ്ങളും നേതാക്കന്മാരും ആയ വലിയ മഹാന്മാരാണ്. അവരുടെ വാപ്പയും അങ്ങനെ തന്നെ വലിയ അറിയപ്പെട്ട വലിയൊരു വലിയ മഹാനുമായിരുന്നു. അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെയൊക്കെ പാപങ്ങൾ പുറത്തു തരികയും അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഹഖായ മാർഗത്തിൽ അടിയുറച്ച് ജീവിച്ച് മരിക്കാൻ അള്ളാഹു തആല അവർക്കും അവരുടെ ബർക്കത്ത് കൊണ്ട് നമുക്കും നമ്മുടെ മക്കൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇനി നമുക്ക് ഒരു ഫാത്തിഹ ഓതി ബഹുമാനപ്പെട്ട അബ്ദുള്ള മുസ്ലിയാർ അവരുടെ പേര് ദുആ ചെയ്യുക. ആ കൂട്ടത്തിൽ നമ്മളൊക്കെ എല്ലാവരുടെ പേരും ഓരോരുത്തരും ഞാൻ ചെയ്യാൻ പഠിച്ചോളണം എന്നില്ല. ഇങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെയാണ് എന്നാണ് അബൂബാസിത്ത് പറയുന്നത്. അതുപോലെ തന്നെ അരീക്കോട് നമ്മൾ പറയുന്നു, ആരാണ് എൻ്റെ ഉമ്മ ും